മനസ്സിലാക്കാനുള്ള വിവരം എന്റെ കയ്യിലില്ല. 15 കൊല്ലമായി ഒരാൾക്ക് കുട്ടിയില്ല. അയാള് 15 കൊല്ലമായി ദ്വയ ചെയ്യുന്നു. അയാള് ചോദിക്കുന്നു, എവിടെ എന്റെ ഉത്തരം? നിന്റെ ഉത്തരം ചിലപ്പോ ഈ 15 കൊല്ലം വരെ നിനക്ക് കുട്ടിയെ തരാതിരിക്കലാണ്. 16-ാമത്തെ കൊല്ലമാണ് നിനക്ക് റബ്ബ് കുട്ടിയെ കണക്കാക്കിയത്. കാരണം നിന്റെ ചെറുപ്പകാലഘട്ടങ്ങളിൽ, നിന്റെ യൗവന കാലഘട്ടങ്ങളിൽ ചിലപ്പോ നിനക്ക് കുട്ടിയെ തന്നാ, അത് ചിലപ്പോ നിനക്ക് ഖൈറാകൂല. നിന്റെ ജീവിതത്തിന്റെ ഖൈറും ഷെറും അറിയുന്ന റബ്ബ് അവൻ അല്ലയല്ലേ? അവനിൽ ഏൽപ്പിക്കൂ മനുഷ്യ, അവനിൽ ഭാരമേൽപ്പിക്കൂ മനുഷ്യ. അവനെക്കാൾ വിവരമുള്ളവനായി നമ്മൾ മാറിയിട്ട് എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് പറയുന്നതിന് പകരം എനിക്ക് ഹൈറായ ഉത്തരം ഇതുവരെ തന്നിട്ടുണ്ട്, ഇനി നീ എനിക്ക് കുട്ടിയെ തരണേ അല്ലാ. ഈ നിനക്ക് പ്രതീക്ഷ വെച്ച് ചോദിച്ചു, അല്ലാ എന്നെ കൈയൊഴിച്ചിട്ടില്ലെന്ന് വിശ്വസിച്ചു, അവൻ ഇതുവരെ എനിക്ക് തന്നത് നല്ലതാണെന്ന് വിശ്വസിച്ചു, ഇതുവരെ എന്നെ വെറുതെ ആക്കിയില്ലെന്ന് വിശ്വസിച്ചു, ഇതുവരെ എന്നെ കൈയൊഴിഞ്ഞിട്ടില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചു. കാരണം എന്റെ വിവരത്തിന് പരിധിയുണ്ട്, അവന്റെ വിവരത്തിന് പരിധിയില്ല. ചോദിച്ചാൽ ഉത്തരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോ പ്രത്യക്ഷത്തിൽ എനിക്ക് ഉത്തരം പറയാനില്ല, പക്ഷേ യഥാർത്ഥത്തിൽ അവൻ ഉത്തരം എനിക്ക് തന്നിട്ടുണ്ട്. 15 കൊല്ലമായി എനിക്ക് കുട്ടിയെ തരാതിരുന്നത് എനിക്കെന്തോ ഹൈറിനാണ്, അല്ലെങ്കിൽ എന്റെ ഭാര്യക്ക് ഹൈറിനാണ്. ഈ 15 കൊല്ലത്തിനിടയിൽ കുട്ടിക്ക്, ഈ ഉമ്മക്ക്, നിന്റെ ഭാര്യക്ക് കുട്ടിയായാൽ ആ ഉമ്മ മരിച്ചു പോകാൻ ചിലപ്പോ അത് കാരണമായി പോകും. അതുകൊണ്ട് തന്നെ 15 കൊല്ലത്തേക്ക് നിന്റെ ഭാര്യയുടെ ഗർഭാശയം മുറക്കുന്നത് വരെ ഒരു കുട്ടി വേണ്ടാന്നുള്ള തീരുമാനിച്ചതാണ്. അതിനാ അറിയാനുള്ള വിവരം നിനക്കില്ല, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കില്ല. നമ്മൾ എന്ത് ചെയ്യണം? ചോദിക്കല്, റബ്ബിനോട് ചോദിക്കണം. ഇതുവരെ തന്നിട്ടുണ്ട്, എനിക്ക് ഇജാബത്ത് തന്നിട്ടുണ്ട് എന്ന് വിശ്വസിച്ച് തന്നെ ചോദിച്ചു. എന്റെ റബ്ബെന്നെ കൈയൊഴിച്ചിട്ടില്ലെന്ന് ഉറച്ച് വിശ്വസിച്ച് ചോദിച്ചു. ദുന്യവിയായ ലോകത്ത് പ്രത്യക്ഷത്തിൽ നോക്കിയിട്ട് നിനക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് തോന്നിയാലും അത് നഷ്ടമായി പോകൂല. അത് നിന്റെ പാരത്രിക ലോകത്ത് നിനക്ക് ചോദിച്ചതിന് പ്രതിഫലം കിട്ടാൻ നല്ല പാത്രങ്ങളുമായി നിന്റെ മുന്നിൽ ചുറ്റിക്കറങ്ങുന്ന മീശ മുളക്കാത്ത, താടി മുളക്കാത്ത, ഭംഗി നഷ്ടപ്പെടാത്ത നല്ല ചുറുചുറുക്കുള്ള കുട്ടികളെ ഹൂറിലീങ്ങളായി അതേ നിന്റെ ഭാര്യമാരിലൂടെ തന്ന ആ മക്കളെ നിനക്ക് സ്വർഗത്തിൽ കിട്ടണോ? മരണം വരെ പ്രതീക്ഷ കൈയൊഴിക്കണ്ട. അവൻ റഹ്മാനാ, അവൻ റഹീമാ, അവൻ എന്നെ കൈയൊഴിക്കൂലാതെ വിശ്വസിച്ചു. അത് നിന്റെ പാരത്രിക ലോകത്തെ ഗുണത്തിന് നല്ലതാണ്, പാരത്രിക ലോകത്തെ വിജയത്തിന് നല്ലതാണ്, സ്വർഗീയ ജീവിതത്തിൽ ഒരു നല്ല കുട്ടിയെ കിട്ടാനത് നല്ലതാണ്. അതുപോലെയാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാം വർഷങ്ങളായി അല്ലാഹുവിനോട് ദുആ ചെയ്തു, ഒരു മാറ്റവുമില്ല, മനസ്സിനൊരു വേദനയുമില്ല, എനിക്ക് അല്ലാഹ് തന്നില്ല എന്നുള്ള ചിന്തയില്ല, അല്ലാഹ് എന്നെ കൈയൊഴിച്ചു കളഞ്ഞു എന്ന ചിന്തയില്ല. ഞാൻ ഇത്രയും ദീനിനു വേണ്ടി സേവനം ചെയ്തിട്ട്, ഇത്രയും കാലം ആളുകളെ ഇസ്ലാമിലേക്ക് വിളിച്ചിട്ട്, ഞാൻ പലതും അതിന്റെ ആവശ്യത്തിന് ചോദിച്ചപ്പോ എനിക്ക് ഉത്തരം തന്നിട്ട് മക്കള് വേണമെന്ന് പറഞ്ഞപ്പം മകനെ തന്നില്ലല്ലോ എന്ന ചിന്ത ജക്കരിയ നബിക്കില്ല. നമുക്ക് ചിലപ്പോ തോന്നുകയാണ്, ഞാൻ എത്ര കാലമായി സുന്നത്തിയമാനത്തിന്റെ പ്രവർത്തകന്മാരെ പിന്നാലെ നടക്കുന്നു, എത്ര കാലമായി ഞാൻ ഉസ്താദുമാരോട് ദ്വാ കൊണ്ട് വസിയ്യത്തിയുന്നു, എത്ര കാലമായി ഞാൻ അങ്ങനാകാൻ വേണ്ടി ദ്വാരക്കണമെന്ന് പറയുന്നു, ഇതുവരെ എനിക്ക് ഉത്തരം കിട്ടിയില്ല, എനിക്ക് ഇജാബത്ത് കിട്ടിയില്ല. അതേ സ്ഥാനത്തെന്റെ നാട്ടിൽ അറിയപ്പെട്ടൊരു തെമ്മാടി, അല്ലെങ്കിൽ എന്റെ നാട്ടിൽ അറിയപ്പെട്ടൊരു ഫാസിഖ്, എന്റെ നാട്ടിൽ എല്ലാവരും പറയുന്നൊരു തെമ്മാടി, അവന്റെ ദുന്യവിയായ നിയമത്തിൽ അവന് കുറവില്ല, ദുന്യവിയായ വിഷയങ്ങളിൽ അവനിക്ക് കുറവ് കാണാനില്ല, അവനെല്ലാം മുൻപന്തിയിൽ തന്നെ. ഏത് വിഷയം ദുന്യവിയായി എടുത്തു നോക്കുമ്പോഴും അവൻ മുൻപന്തിയിൽ തന്നെ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഏറ്റവും വലിയ പരാജയത്തിന്റെ അടയാളം അതുതന്നെ.
ഏറ്റവും വലിയ പരാജയത്തിന്റെ അടയാളം അത് തന്നെ. എന്താണ് അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, എന്താണ് പരാജയത്തിന്റെ അടയാളം? അയാൾ നോക്കുന്നത് ദുന്യവിയായ വിഷയത്തിൽ ആരാണ് ഉയരത്തിലുള്ളത് എന്നാണ്, ആരാണ് ദുന്യവിയായ വിഷയത്തിൽ നിറയെ വലിയ കാര്യങ്ങളൊക്കെ നേടിയെടുത്തത് ആരാണ് എന്നാണ്. അതിന്റെ വിഷയത്തിൽ അവൻ അതേ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, ഒരുപാട് ആലോചിക്കുന്നുണ്ട്. അവന്റെ ദുന്യവിയായ കുറവിന്റെ പേരിൽ അവൻ വലിയ വേദന സഹിക്കുന്നുണ്ട്. ദുന്യവിയായ കുറവിന്റെ കാര്യത്തിൽ വലിയ ടെൻഷനവന്റെ മനസ്സിലുണ്ട്. ആഹ്റത്തെ കുറിച്ച് ചിന്തിച്ചുള്ളൊരു ടെൻഷൻ അവന്റെ മനസ്സിലില്ല, അവന്റെ ചിന്തയിലില്ല, അവന്റെ ആലോചനയിലില്ല. എനിക്ക് കുട്ടിയെ കിട്ടിയില്ലല്ലോ എന്ന ചിന്ത എനിക്കുണ്ട്, എനിക്ക് നല്ല വീട് കിട്ടിയില്ലല്ലോ എന്ന ചിന്ത എനിക്കുണ്ട്, എനിക്ക് നല്ല സൗകര്യമുള്ള കച്ചവടം കിട്ടിയില്ലല്ലോ എന്ന ചിന്ത എനിക്കുണ്ട്. ഞാൻ 20 കൊല്ലമായി ദുബായിൽ വന്ന് അധ്വാനിച്ചിട്ട് ഒരു രൂപ പോലും എനിക്ക് മിൽക്കാക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഒരു ചെറിയ ചായപ്പീടിക പോലും ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. 6 മാസം നാട്ടിൽ നിന്ന് ദുബായിൽ വന്നിട്ട് 6 കോടിയുടെ ഷോപ്പ് അവൻ തുറന്നില്ലേ എന്നവന്റെ ഷോപ്പ് നോക്കിയിട്ട് ദുന്യാവ് കൊതിക്കുന്ന മനുഷ്യനില്ലേ? ആഹറം മറന്ന് ദുന്യാവിന്റെ പിന്നാലെ ഓടുന്നവൻ അവന് ഏറ്റവും വലിയ പരാജയത്തിന്റെ അടയാളമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് അടയാളങ്ങളും സഖാവത്തിന്റെ അടയാളവും സഹാദത്തിന്റെ അടയാളവും മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത് കാണാം. എന്താണ് ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ വഴികൾ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വിജയത്തിന്റെ അടയാളങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിക്കുകയാണ്. അതിലൊന്നാമത്തത് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് എന്താണ്, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചത് എന്താണ്? ഒന്നാമത്തത് അവർക്ക് വേണ്ടത് ദുന്യവിയായ ചിന്തകൾ കൈയൊഴിച്ച് ആഹ്റത്തെ കുറിച്ചുള്ള ചിന്തയാണ്. ചോദിക്കട്ടെ എന്റെ സദസ്സിൽ വന്ന എന്റെ പ്രസംഗം ശ്രദ്ധിക്കുന്ന ഈമാനുള്ള മോമിനീങ്ങള്, ഇന്ന് സ്വദേശം എഴുന്നേറ്റ് മഗ്രിബ് ഇശായിന്റെ സമയം വരെ നമുക്ക് കഴിഞ്ഞു പോയി. ഇന്ന് ഈ നേരം വെളുത്തതിന് ശേഷം എത്ര വട്ടം നമ്മൾ ഖബറിനെ കുറിച്ച് ചിന്തിച്ചോ, ആഹ്റത്തെ കുറിച്ച് ചിന്തിച്ചോ, പരലോകത്തെ കുറിച്ച് ചിന്തിച്ചോ, പാരത്രിക ലോകത്തേക്കുള്ള മടക്കയാത്രയെ കുറിച്ച് ചിന്തിച്ചോ, നമുക്ക് നോക്കുമ്പോ ഒന്നും പറയാനില്ല. പരലോകത്തെ കുറിച്ച് ചിന്തിച്ചത് പറയാനില്ല. എന്നാ ഏറ്റവും ചുരുങ്ങിയ വയല് പറയുന്ന മുസ്ലിയാര് വയലിന്റെ സദസ്സിൽ വരുമ്പോ അയാള് ചിന്തിച്ചോ, ഞാൻ വയലിന് പോകുന്നത് എനിക്ക് ആഹ്റത്തിന് വയല് കേൾക്കാൻ വരുന്ന മോമിനിങ്ങൾ വയല് കേൾക്കാൻ വരുമ്പോ ചിന്തിച്ചു, ഈ വയല് കേട്ടിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കണം, എനിക്കൊന്ന് നന്നാകണം, എന്റെ പാരത്രിക ലോകത്തെ വിജയമൊന്ന് നന്നാകണം എന്ന് ചിന്തിച്ച് വയലിന് വന്നവരെത്ര, പ്രസംഗിക്കാൻ പോകുന്ന മുസ്ലിയാക്കന്മാരെത്ര, വയല് പറയുന്ന മുസ്ലിയാക്കന്മാരെത്ര, വയല് കേൾക്കുന്ന മോമിനിങ്ങൾ എത്ര. ഒന്നാമതായി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വിജയത്തിന്റെ വഴിയായി മഹാന്മാരങ്ങയ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്ന അയ്യോനവനാകലാഹിതം ചിന്തകളും മുഴുവനും കൈയൊഴിച്ച് പാരത്രിക ലോകത്തെ കുറിച്ചുള്ള ചിന്തകൾ അവന്റെ മനസ്സിനെ അലട്ടുന്നവനാകലാണ്. ചോദിക്കട്ടെ ഇന്നത്തെ ദിവസം നേരം വെളുത്തതിന്റെ ശേഷം ദുന്യവിയായ വിഷയത്തെ കുറിച്ച് എത്ര നമ്മൾ ആലോചിച്ചു. എന്റെ വീടിന്റെ ചുമരിൽ എവിടെയാ പെയിന്റ് അടിക്കേണ്ടത് എന്ന് വരെ നമ്മൾ ചിന്തിച്ചു. നമ്മുടെ വീട്ടിന്റെ ഭാഗത്ത് എവിടെയാണ് വൃത്തി കേടുള്ളത് എന്ന് നമ്മൾ കണ്ടു. നമ്മുടെ വീടിന്റെ പരിസരം എങ്ങനെ ശുദ്ധീകരിക്കണമെന്ന് നമ്മൾ ചിന്തിച്ചു. ശുദ്ധി വേണ്ടാന്നല്ല, ശുദ്ധിമാനിന്റെ ഭാഗമാണ്, ശുദ്ധി വേണം വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. അതേസ്ഥാനത്ത് നമ്മുടെ ദുന്യവിയായ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ എത്ര ചിന്തിച്ചു, നമ്മൾ എത്ര ആലോചിച്ചു. ഒരു സെക്കൻഡ് എങ്കിലും ആഹ്റത്തെ കുറിച്ച് ചിന്തിക്കാൻ ഈ പാവപ്പെട്ട മുത്തയല്ലിമായിരിക്കും നേരം കിട്ടിയോ? വയല് കേൾക്കാൻ വന്ന മോമിനീങ്ങളെ നമുക്ക് നേരം കിട്ടിയോ? ഒരു മോമിനായ വിജയം കൈവരിച്ച ഈമാനുള്ള മോമിനിന്റെ ആദ്യത്തെ അടയാളം അയ്യക്കൂന സാഹിദം ഫി ദുന്യാ വറാഗിബം ഫിൽ ആഖിറാ. ദുന്യാവിനോട് അയാൾക്ക് താല്പര്യമില്ല, ദുന്യവിയായ ചിന്തയാളെ മനസ്സിലില്ല, അയാളെ കയ്യിൽ വലിയ
വലിയ കാറുണ്ട്, അയാളുടെ കയ്യിൽ വലിയ വാഹനമുണ്ട്, അയാളുടെ കയ്യിൽ വലിയ വീടുണ്ട്, അയാൾക്ക് വലിയ വലിയ കച്ചവടങ്ങളുണ്ട്. പക്ഷെ അതിനൊന്നും യഥാർത്ഥത്തിൽ അയാളെ മനസ്സിൽ സ്ഥാനം കൊടുത്തിട്ടില്ല, അതിന് വില കൊടുത്തിട്ടില്ല. അയാളെ ചിന്ത മുഴുവനും പരലോകത്തെ കുറിച്ചുള്ള ചിന്തയാണ്. വിജയം കൈവരിച്ച ഈമാനുള്ള ഒരു മുഅ്മിനിന്റെ അടയാളം സാഹിദൻ ദുനിയാവിനോടും മനസ്സുകൊണ്ടൊരു സ്നേഹവും ഇല്ലാതിരിക്കണം. പാരത്രിക ലോകത്തെ കുറിച്ചുള്ള വലിയ പ്രതീക്ഷയും സ്വർഗത്തെ കുറിച്ചുള്ള ചിന്തയും അതുപോലെ അതിനെ കുറിച്ചുള്ള വലിയ ആഗ്രഹവും മനസ്സിലുണ്ടാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഒന്നാമത്തെ വിജയത്തിന്റെ അടയാളം മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാരാണ് ഈ ഒന്നാമത്തെ ശക്കാവത്തിന്റെ അടയാളം എന്താണ്? പരാജിതരുടെ ഒന്നാമത്തെ അടയാളം എന്താണ്? അതും മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. എത്ര കിട്ടിയാലും അയാൾക്ക് മതി വരൂല. വീടിന് വേണ്ടി അതേ തുടക്കത്തിൽ 22 സെന്റ് സ്ഥലം വാങ്ങി, അല്ലെങ്കിൽ ഒരു 50 സെന്റ് സ്ഥലം വാങ്ങി, അല്ലെങ്കിൽ ഒരു 100 സെന്റ് ഒരു ഏക്കർ സ്ഥലം വാങ്ങി. സ്ഥലം വാങ്ങിയിട്ട് അയാൾക്ക് മതിയാകുന്നില്ല. വീണ്ടും ചെന്നിരിക്കുന്ന അപ്പുറത്തത് വേണം, അതിന്റെ അപ്പുറത്തത് വേണം, അതിന്റെ ഇപ്പുറത്തത് വേണം, അതിന്റെ ഇപ്പുറത്തത് വേണം. നാല് ഭാഗവും എന്റേതാകണം. നാല് ഭാഗം അയാളായപ്പോ അയാൾ തീർന്നോ, അയാളെ നിർത്തിയോ ഇല്ല. ആ നാല് ഭാഗത്തുള്ള സ്ഥലത്തിന്റെ അപ്പുറത്ത് നാല് ഭാഗം ഉണ്ട്, അതിന്റെ നാല് ഭാഗവും എന്റെ കയ്യിലാകണം. മനുഷ്യന്റെ മനസ്സിൽ തീരുന്നില്ല. ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയത്തിന്റെ അടയാളമായി മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്. സർവ സമ്പത്തും എന്റേതാകണം എന്ന ആഗ്രഹം. ഇനി നാട്ടിൽ ഏതെങ്കിലും വലിയൊരു പണക്കാരനുണ്ട്, അയാൾ അപ്പുറത്തെ സ്ഥലം വാങ്ങുന്നുണ്ട്, ഇപ്പുറത്തെ സ്ഥലം വാങ്ങുന്നുണ്ട്, എല്ലാ സ്ഥലവും ഇങ്ങനെ കച്ചവടാക്കുന്നുണ്ട്. അയാൾക്ക് വെറും ദുനിയാവിന്റെ ചിന്തയുള്ളൂ, ആഗ്രഹത്തിന്റെ ഒരു ചിന്തയില്ല എന്ന് നമ്മൾ അയാളെ കുറിച്ച് തെറ്റിദ്ധരിക്കേണ്ട. അയാളെ മനസ്സ് നമുക്കറിയൂല. അയാൾ ചിലപ്പോ ഇതൊക്കെ കച്ചവടാക്കുന്നുണ്ടാകും, പക്ഷെ അയാളെ മനസ്സിൽ ഇതിനോട് സ്നേഹമില്ല, മനസ്സിൽ ഇതിനോട് താല്പര്യമില്ല. അയാൾ ആ നാല് ഭാഗത്തും സ്ഥലം വാങ്ങി, പിന്നെ അയാൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് എനിക്ക് മരിച്ചാൽ ഉപകരിക്കാം, കബറിലേക്ക് ഉപകരിക്കാൻ ഞാൻ ഇതെങ്ങനെ ചെലവഴിക്കണം. അയാളത് നാലും സിറാജിലും കൊടുത്തു, അല്ലെങ്കിൽ ഇവിടെ പറയും നിങ്ങൾ ഈ സ്ഥാപനത്തിന് കൊടുത്തു, അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരം സുന്നതീയമായ തിന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുത്തു. സാധ്യതയില്ലേ? നമുക്കറിയില്ലല്ലോ. നമ്മൾ മറ്റൊരാളെ തെറ്റിദ്ധരിക്കാനല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ നമ്മൾ ചിന്തിക്കണം. അതേ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ദുന്യവിയായ ആഗ്രഹങ്ങൾ അധികമുണ്ടോ, തീരാത്ത ആശയുണ്ടോ, അത് പരാജയത്തിന്റെ അടയാളമാണ്. രണ്ടാമത് ഈ മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, അതേ വിജയം കൈവരിച്ച മഹാന്മാരുടെ അടയാളം രണ്ടാമത്തത് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്, അയാളുടെ മനസ്സിലേത് സമയത്തും ഇബാദത്തിനെ കുറിച്ചുള്ള ചിന്തയാണ്, അള്ളാഹ്ക്ക് ഇബാദത്ത് എങ്ങനെ അധികരിപ്പിക്കാൻ കഴിയുമെന്ന ചിന്തയാണ്, ഖുർആനോത്ത് എങ്ങനെ അധികരിപ്പിക്കാൻ കഴിയും എന്നുള്ള ചിന്തയാണ്. ചോദിക്കട്ടെ ചെറുപ്പക്കാരേ, പരമാവധി ഫേസ്ബുക്ക് വായിച്ച് തീർക്കണമെന്ന ചിന്തയല്ലാതെ, ഫേസ്ബുക്ക് അപ്ലോഡ് ചെയ്യണമെന്ന ചിന്തയല്ലാതെ, ഫേസ്ബുക്കിൽ ഓരോ സെക്കൻഡിലും ഇരുന്ന് വാർത്തകൾ അറിയാതെ പോകരുത് എന്ന ചിന്തയല്ലാതെ, ഒരു പേജ് ഖുർആനോതണം എന്ന ചിന്തയുള്ള ചെറുപ്പക്കാരെവിടെ, ചെറുപ്പക്കാരികളെവിടെ, ഈമാനുള്ള മുഅ്മിനീകളെവിടെ, പ്രായം ചെന്ന താതിയെ താടി നരച്ച് രോമം നരച്ച് വയസ്സായി കിടക്കുന്ന ഉപ്പാപ്പമാരെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല, എന്നാലും അയാൾക്ക് ഫേസ്ബുക്കിലെ വിവരമറിയാതെ പറ്റൂല. നമ്മളെ കാലം അങ്ങനെയല്ലേ? ഫേസ്ബുക്ക് നോക്കണ്ട എന്നോ വാട്സപ്പ് ചാറ്റ് ചെയ്യണ്ട എന്നോ അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ മറ്റൊരാളുമായുള്ള സംഭാഷണങ്ങൾ ഹലാലാണെങ്കിൽ നടത്തിക്കോ വേണ്ട എന്നല്ല, അതേ സ്ഥാനത്ത് ഈ ഒരാഗ്രഹം ഖുർആനോ താൻ കാണുന്നില്ല, ഇബാദത്തിന്റെ വിഷയത്തിൽ കാണുന്നില്ല, നന്മകൾ ചെയ്യുന്ന വിഷയത്തിൽ കാണുന്നില്ല, ഖുർആനോ തധികരിപ്പിക്കണമെന്ന ചിന്തയില്ല, സ്വലാത്ത് അധികരിപ്പിക്കണമെന്ന ചിന്തയില്ല, നന്മകൾ അധികരിപ്പിക്കണമെന്ന ചിന്തയില്ല. അല്ല പറയുന്നു, നിങ്ങൾ എന്നെ സ്മരിച്ചോളൂ, ഞാൻ നിങ്ങളെ സ്മരിക്കാൻ അത് കാരണമാണ്. നിങ്ങൾ എനിക്ക് ദിക്ര ചൊല്ലണം, എന്നെ ദിക്ര ചെയ്യണം, നിങ്ങളെ ദിക്ര ചെയ്യാൻ അത് കാരണമാണ്.
അല്ല പറയുകയാണ്, നിങ്ങൾ ദിക്ര ചെയ്യണം, എനിക്ക് ദിക്ര ചെയ്യണം, എന്നെ നിങ്ങൾ ഓർക്കണം, എനിക്ക് വേണ്ടി നിങ്ങൾ ധാരാളം ദിക്രിനെ അധികരിപ്പിക്കണം, ഞാൻ നിങ്ങളെ അധിക ദിക്ര ചെയ്യാൻ അത് കാരണമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല നമ്മൾ ഓർക്കൂന്നല്ല, നമുക്ക് നന്മകൾ ചെയ്തു തരൂ, നമുക്ക് ഖൈറായ വഴികൾ തുറന്നു തരൂ, നമുക്ക് നന്മകൾ ജീവിതത്തിൽ പകർത്താനുള്ള അവസരങ്ങൾ ഒരുക്കി തരൂ, തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരൂ. അതിന് മഹാനായ അതിയോദി ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറയാണ്, ദിക്രിനെ അധികരിപ്പിച്ചോ, ധാരാളം ദിക്രിനെ ചൊല്ലിക്കോ, ദാബിനെ ദിക്ര ചൊല്ലുന്ന ഒരു നാവാക്കി മാറ്റിക്കോ, സലാത്തിനെ പതിവാക്കിക്കോ, അത് ഏത് വിഷയത്തിനും പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്, നിങ്ങൾ ഏത് വിഷമങ്ങളും നീങ്ങാൻ അത് നല്ലതാണ്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി മനസ്സറിഞ്ഞുകൊണ്ടുള്ള സലാത്തിൽ അത് ഏത് പ്രശ്നത്തിനും പരിഹാരമാണ്, ഏത് വിഷമങ്ങളും നീങ്ങാനത് നല്ലതാണ്. അതല്ലേ ബഹുമാനപ്പെട്ട ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്, ചരിത്രത്തിലേക്ക് ഞാനിപ്പോ വിശദമായി കടക്കുന്നില്ല, ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു പെണ്ണോടി വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കെന്റെ മകള് പെട്ടെന്ന് മരിച്ചുപോയി നബിയേ, ആ മകളെ ഒന്ന് സ്വപ്നം കാണണം, മക്കളെ കാണാൻ ആശിക്കാത്ത ഉമ്മമാരുണ്ടോ, ഞാൻ ഇന്നിവിടെ വയലിന്റെ വഴിയിലേക്ക് വരുമ്പോ ഇവിടെ സുന്നത്തിയമായത്തിന്റെ മലപ്പുറം ജില്ലയിൽ ഒരു പ്രവർത്തകനുണ്ട് അംജദി ഉസ്താദ്, വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എന്റെ മകൻ മരിച്ചിട്ട് ഒരു വർഷം തികഞ്ഞു, ആ മകൻ എനിക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്ന ഒരു മകനാകാൻ ദുആ ചെയ്യണം, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ കുട്ടിയെ നീ പരലോകത്ത് സ്വർഗത്തിൽ കാത്തിരിക്കുന്ന ഒരു മോനാക്കി കൊടുക്കണം റഹ്മാനെ, ചെറിയ കുട്ടി പെട്ടെന്ന് രോഗം പിടിച്ച് മരിച്ചുപോയതാണ്, അപ്പേ ഞങ്ങളെ കുട്ടികൾക്ക് നീ ദീർഘായുസും മാഫിയത്തും ഏറ്റിക്കൊടുക്കണം റഹ്മാനെ, അത്തരം രോഗങ്ങളൊന്നും ഞങ്ങൾക്കോ അവർക്കോ ഞങ്ങളുടെ മാതാപിതാക്കൾക്കോ കുടുംബങ്ങൾക്കോ തന്ന് നീ പരീക്ഷിക്കരുത് റഹ്മാനെ, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഏതൊരു ബാപ്പയും ആശിക്കുന്നതല്ലേ മകന്റെ ജീവിതം കണ്ടൊന്ന് സന്തോഷിക്കാനുള്ള ആശ, മകന്റെ പുരോഗതി കണ്ട് ആസ്വദിക്കാനുള്ള ഒരാശ. ഈ ഉമ്മ മകള് മരിച്ചു പോയപ്പോൾ മനസ്സിന് വലിയ വേദന വന്നുപോയി, ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു എന്നെ അടുക്കൽ വന്നിട്ട് പറയുന്നു, ഉസ്താദേ എന്റെ മകള് പെട്ടെന്ന് മരിച്ചുപോയി, എനിക്കൊന്ന് സ്വപ്നം കാണണേ ഉസ്താദേ, ആ മകളെ അവസ്ഥയൊന്ന് അറിയണേ ഉസ്താദേ, ഒരു വഴി പറഞ്ഞു തരുമോ ഉസ്താദേ. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നു, ഏത് പ്രയാസം നീങ്ങണോ, ഏത് മൂടത്തരം നീങ്ങണോ, ഏത് വിഷമം നീങ്ങണോ, ഏത് നന്മകൾ കിട്ടണോ, ഏത് ആഗ്രഹങ്ങൾ നിറവേറണോ, ഉമ്മ സ്വലാത്തിനെ അധികരിപ്പിച്ചു, സ്വലാത്തിനെ വർദ്ധിപ്പിച്ചു, നമ്മൾ ബായാറ് സ്വലാത്തിലേക്ക് പോകുന്നു, മറ്റ് സയ്യിദന്മാര് ആലിമീങ്ങൾ സദാത്തുക്കൾ നടത്തുന്ന അതേപോലെ മലപ്പുറം ജില്ലയിൽ ഖലീൽ തങ്ങൾ നടത്തുന്ന സ്വലാത്തിന്റെ സദസ്സിൽ പോകുന്നു, അവിടെയൊക്കെ ചെല്ലുമ്പോ നമുക്ക് ഇജാബത്ത്, അവിടുന്ന് സയ്യിദന്മാര് സലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്ത് തിരിച്ചു വരുമ്പോ രോഗം മാറിപ്പോയി, വിഷമങ്ങൾ നീങ്ങിപ്പോയി, ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ് സലാത്തിന്റെ പവറാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു എന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, എനിക്ക് എന്റെ മകളെ ഒന്ന് സ്വപ്നം കാണണം, ഞാൻ എന്ത് ചെയ്യണം? ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു എന്റെ മറുപടി, ഉമ്മ സ്വലാത്തിനെ അധികരിപ്പിച്ചോ, നിങ്ങൾ ആഗ്രഹിച്ച ആഗ്രഹങ്ങൾ നിറവേറാൻ അത് നല്ലതാണ്, ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോ. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു എന്റെ മറുപടി കേട്ട് ആ ഉമ്മ തിരിച്ചുപോയി, പിന്നെ സ്വലാത്ത് കൈയൊഴിച്ചില്ല, സമയവും സ്വലാത്ത് തന്നെ. രാത്രിയിൽ ഒരു ദിവസം ഉറങ്ങുമ്പോ സ്വപ്നത്തിലതാ മകള് കടന്നു വരുന്നു, മകളെ കണ്ട ഉമ്മ ചിന്തിച്ചത് കണ്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു, മകളെ കാണാനാ സ്വലാത്ത് ചൊല്ലിയത്, മകളെ ഒന്ന് കാണണം എന്ന ആശ പൂർത്തീകരിക്കാനാണ് സ്വലാത്തിനെ അധികരിപ്പിച്ചത്. ആ സ്വലാത്ത് ചൊല്ലിയിട്ട് അതേ ഉമ്മ കിടന്നുറങ്ങിയപ്പോ അതാ സ്വപ്നത്തില് വരുന്നു, അതേ ആ പ്രിയപ്പെട്ട മകള് മകളെ കണ്ടപ്പോ കാണണ്ടെന്ന് ചിന്തിച്ചു പോയി. എന്താ കാരണം? മകളെ നോക്കുമ്പോ രണ്ട് കൈയും കെട്ടിയിട്ടിരിക്കുന്നു, രണ്ട് കാലുകളും ബന്ധ ചെയ്തിരിക്കുന്നു, ശരീരം മുഴുവനും അതേ ചങ്ങലകളാൽ കെട്ടിയിരിക്കുന്നു. എന്തിന്റെ ചങ്ങലയാ?
തീയിന്റെ ചങ്ങലയാണ്. തീ കുണ്ടാരം കൊണ്ട് നിറച്ച കബറിലെ മകളിങ്ങനെ പ്രയാസപ്പെടുന്ന രംഗം കണ്ട ഉമ്മ വേദന സഹിച്ചില്ല, വേദന സഹിക്കാൻ സാധിച്ചില്ല. ഏത് വിഷമവും വരുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലിക്കോ എന്നല്ലേ പറഞ്ഞത്? ഓ എന്റെ ഉമ്മമാരെ, മരിച്ചുപോയ ഉമ്മമാർക്ക് വേണ്ടി, ഉമ്മാമമാർക്ക് വേണ്ടി, ഉപ്പാപ്പമാർക്ക് വേണ്ടി കബറിൽ സ്വലാത്ത് ചൊല്ലി ഹദിയ ചെയ്തോ. സ്വലാത്ത് വലിയ പവറുള്ള സംഗതിയാണ്, വലിയ വിഷമങ്ങൾ നീക്കാൻ കാരണമാണ്. അത് മലക്കുകൾ ഏറ്റെടുത്ത വിഷയമാണ്, മലക്കുകൾ തന്നെ സാക്ഷി പറഞ്ഞ സംഭവമാണ്. ചരിത്രങ്ങളിലേക്ക് ഞാനിപ്പോ വിശദമായി കിടക്കുന്നില്ല. അതുകൊണ്ടല്ലേ നമ്മുടെ നാടിന്റെ പരിസരങ്ങളില് നമ്മുടെ സയ്യിദന്മാരെ അലിമീങ്ങൾ സാദാത്തുക്കള് അവര് സലാത്തിന്റെ മജ്ലിസ് സംഘടിപ്പിക്കുന്നു. നരകം ആഗ്രഹിക്കുന്ന ചിലർക്ക് അത് കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. അതിന്റെ പേരിൽ അസൂയയാണ്, അതിന്റെ പേരിൽ വിഷമമാണ്. ബഹുമാനപ്പെട്ട മദ്ഹറിൽ ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് സലാത്തിന് നേതൃത്വം കൊടുത്തിരുന്നു. തങ്ങൾ അവർക്ക് നമ്മളോട് വിട പറഞ്ഞു പോയി. റബ്ബേ നീ ദർജന ഉയർത്തി കൊടുക്കണേ അല്ലാ. അത്തരം ഞങ്ങളെ സയ്യിദന്മാരോടൊപ്പം ഞങ്ങളെ ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ആ സലാത്തിന്റെ മജ്ലിസുകൾ നമ്മളെ മുൻഗാമികളും ജീവിച്ചിരിക്കുന്നതുമായ സയ്യിദന്മാർ ഒരുമിച്ച് കൂട്ടുന്നത് അവരെ കാര്യലാഭത്തിനല്ല, അവരെന്തെങ്കിലും നേടിയെടുക്കാനല്ല. സലാത്ത് വിഷമങ്ങൾ നീങ്ങാൻ കാരണമാണെന്നതിന് ജീവിച്ചിരിക്കുന്ന തെളിവാണ്. മകള് കബറിൽ ആദാബ് സഹിക്കുന്ന രംഗം കണ്ടിട്ട് സഹിച്ചില്ല, മകളെ വേദന കണ്ടിട്ട് ഈ ഉമ്മാക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ചെറിയ മകളുടെ കാലിൽ ചെറിയ മുള്ള് തെറിക്കുമ്പോ സഹിക്കാൻ കഴിയോ ഒരുമ്മക്ക്? അതേ ചെറിയ കുട്ടികളുടെ കാലിൽ ചെറിയ മുള്ള് തെറിക്കുന്നതിന് ഒരു ഉമ്മാക്ക് സഹിക്കൂല. കാരണം ആ കുട്ടിയുടെ കഥയെ കയ്യിൽ നിന്ന് മുള്ള് പറിച്ചെടുത്ത് ആ ഉമ്മ പതുക്കെ ചുംബിച്ചു പോയി. മകളോടുള്ള സ്നേഹമാണ് മകനോടുള്ള സ്നേഹമാണ്, മക്കളോട് ഉമ്മമാർക്കുള്ള സ്നേഹം പറയേണ്ടതില്ലല്ലോ. അഹുവേ നിങ്ങളെ ജീവിച്ചിരിക്കുന്ന ഉമ്മബാപ്പമാർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ഏറ്റി കൊടുക്കണം റഹ്മാനേ. പലരുടേക്കും ഉമ്മമാര്, ബാപ്പമാര്, ഉമ്മാമമാര്, ഉപ്പാപ്പമാര് മരിച്ചു പോയവരുണ്ട്. അവരൊക്കെ കബറിടം നീ സ്വർഗമാക്കണേ അല്ലാ. അവരോടൊപ്പം നിങ്ങളെ നീ ജന്നത്തിൽ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഈമാനുള്ള മുഅ്മിനീകളെ, ഉമ്മക്ക് വേദന സഹിക്കാൻ കഴിഞ്ഞില്ല. ഉറക്കിൽ നിന്ന് ചാടിയേറ്റ് ഉമ്മ ഓടിപ്പോയി ങ്ങളെ സദസ്സിലേക്ക്. ഉസ്താദേ മകളെ കബറിലെ രംഗം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, മകളെ കബറിലെ വേദന കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. ഹസനുൽ ബസറി തങ്ങളോ പാരത്രീക ലോകത്തെ കുറിച്ച് ചിന്തിച്ച് വല്ലാതെ കരഞ്ഞൊരു മഹാനല്ലേ? പരലോകത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ പലപ്പോഴും ബോധം നഷ്ടപ്പെട്ടു പോയ മഹാനല്ലേ? കയ്യിലേക്ക് തണുത്ത വെള്ളം കിട്ടിയപ്പോൾ തന്നെ അഫീലു അലൈന മിനൽ മാ, ഖുർആൻ പറഞ്ഞ നരകാവകാശികൾ സ്വർഗാവകാശികളെ വിളിച്ച് സ്വർഗാവകാശികളോട് അഫീലു അലൈന മിനൽ മാ, നരകത്തിന്റെ ഭയാനകരമായ തീന്റെ ചൂട് സഹിക്കാൻ കഴിയാതെ നരകത്തിൽ നിന്ന് ചുട്ടുപൊള്ളുന്ന മനുഷ്യൻ സ്വർഗത്തിൽ കാണുന്ന മുഅ്മിനീങ്ങളെ, മുത്തഖീങ്ങളെ വിളിച്ച് ഒരു തുള്ളി വെള്ളം ഉറ്റിച്ചു തരൂ, ഈ നരകത്തിന്റെ ആദാബിൽ നിന്നൊന്ന് രക്ഷപ്പെടുള്ളൂ. ഒരു തുള്ളി നരകതയെ സ്വർഗത്തിലെ വെള്ളം എത്തിയാൽ ആ തുള്ളി വെള്ളം എത്തിയ സ്ഥലത്തെങ്കിലും എനിക്ക് തീപ്പൊള്ളലിൽ നിന്നൊരു സമാധാനം കിട്ടുമല്ലോ എന്ന് ചിന്തിച്ച് നരകത്തിൽ നിന്ന് നരകാവകാശികൾ കരയും രംഗത്തെ കുറിച്ച് പറഞ്ഞ സംഭവം ആ ആയത്തോർമ്മ വന്ന ബഹുമാനപ്പെട്ട ഹസനുൽ ബസറി റളിയല്ലാഹു തണുത്ത വെള്ളം കയ്യിൽ കിട്ടിയിട്ട് ബോധം നഷ്ടപ്പെട്ടു പോയി. ഇന്ന് വയത് പറയുന്ന മുസ്ലിയാരാകട്ടെ, വയത് കേൾക്കാൻ വരുന്ന മുഅ്മിനീങ്ങളാകട്ടെ, ചൂടുവെള്ളം കണ്ടാൽ തന്നെ നരകത്തെ കുറിച്ച് ഓർമ്മയില്ല, തീ കാണുമ്പോ തന്നെ നരകത്തെ കുറിച്ച് ചിന്തയില്ല. ആ നിലക്ക് മനസ്സറിഞ്ഞ് വേദ പറഞ്ഞ മഹാനാണ്, തഖ്വ ചെയ്ത് ജീവിച്ച മഹാനാണ്, പാരത്രീയ ലോകത്തെ കുറിച്ചുള്ള ചിന്തയുള്ള മഹാനാണ്. ആ ഹസനുൽ ബസറി തങ്ങളുടെ അടുക്കൽ വന്നിട്ടല്ലേ ഉമ്മാന്റെ സങ്കടം, ഉമ്മാ നിങ്ങളെ മകള് കബറിൽ അദാബ് സഹിക്കുന്നു എന്ന് ഉമ്മ പറയുമ്പോ ഹസനുൽ ബസറി റളിയല്ലാഹു കേട്ടിട്ട് കരയുകയാണ്. ഉസ്താദിന്റെ കണ്ണുനീര് കണ്ടു നിൽക്കാൻ ഏത് ശിഷ്യന്മാർക്കാണ് കഴിയുന്നത്? ഏത്
മക്കൾക്കാണ് ബാപ്പയുടെ കണ്ണിനീര് നോക്കി നിൽക്കാൻ കഴിയുന്നത്. റബ്ബേ ഞങ്ങൾ ഉസ്താദ്മാർക്ക് ദീർഘായുസ് ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. ഏതെങ്കിലും കാരണത്തിന്റെ പേരിൽ ദുന്യവിയായ ചില വിഷയങ്ങൾക്ക് ചില ആലിമീങ്ങളുടെ അളവെടുത്തിട്ട് ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തിയിട്ട് കുറ്റം പറയുന്നവരില്ലേ? അതവരെ ശിഷ്യന്മാർക്ക് സഹിക്കുമോ? അവരെ മക്കൾക്ക് സഹിക്കുമോ? ആലിമീങ്ങൾ പരസ്പരം ബഹുമാനമുള്ളവരാകളും ആലിമീങ്ങൾ പരസ്പരം ആദരിക്കുന്നവരാകളും പരസ്പരം നിരൂപണം നടത്തി ആലിമീങ്ങൾ മുതാലിമീങ്ങൾ പരസ്പരം തരി കടിച്ചു കീറുന്നതിന് പകരം പരസ്പരം ബഹുമാനമുള്ളവരാകളും ആലിമീങ്ങൾ ആലിമീങ്ങളും ബഹുമാനിക്കളും സയ്യിദന്മാരെ സയ്യിദന്മാര് ബഹുമാനിക്കളും ആലിമീങ്ങളെ സയ്യിദന്മാര് ബഹുമാനിക്കളും സയ്യിദന്മാരെ ആലിമീങ്ങളും ബഹുമാനിക്കളും. കാരണം റബ്ബിന്റെ അടുക്കൽ ആരാണ് വലുതെന്നറിയില്ല, റബ്ബിന്റെ അടുക്കൽ ആരാണ് സ്ഥാനമുള്ളവരെന്നറിയില്ല. അള്ളാഹിന്റെ അടുക്കലല്ലേ സ്ഥാനം കിട്ടേണ്ടത്? ജനങ്ങളെ മുന്നിലുള്ള തക്ബീറിന് ബഹുമാനമുണ്ടോ? ജനങ്ങൾ വരുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നതിന് ബഹുമാനമുണ്ടോ? കുറെ ശിഷ്യന്മാരുണ്ട് എന്നത് ബഹുമാനമാണോ? ഒരുപാട് അതേ ശിഷ്യന്മാരെ വാർത്തെടുത്തു എന്നതൊരു ബഹുമാനമാണോ? ബഹുമാനം ഏത് ശിഷ്യനെ വാർത്തെടുത്താലും ഒരുപാട് ആൽമീങ്ങളെ വാർത്തെടുത്താലും ഒരുപാട് ഖിദ്മത്ത് ചെയ്താലും കിട്ടേണ്ടത് റബ്ബിന്റെ അടുക്കൽ കബൂലല്ലേ? കബൂലിയത്ത് അല്ലാന്റെ അടുക്കലല്ലേ വേണ്ടത്? ജനങ്ങളടുക്കലല്ല, ശിഷ്യന്മാരടുക്കലല്ല, നാടുകളടുക്കലല്ല കിട്ടേണ്ട ബഹുമാനം റബ്ബിന്റെ അടുക്കൽ കിട്ടണ്ടേ? അതല്ലേ യഥാർത്ഥ ബഹുമാനം? റബ്ബേ നിന്റെ തൃപ്തി ലഭിക്കുന്ന സ്വാലിഹ്യങ്ങളിൽ നീ ഞങ്ങൾ പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനേ. നിന്റെ പ്രീതി കിട്ടാത്ത നാശം പിടിച്ചവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തല്ല അല്ലോ. ആലിമീങ്ങൾ തന്നെ ക്ലാസ്സുകളിൽ ആലിമീങ്ങളെ നിസാരപ്പെടുത്തുന്ന ഒരു ലോകം, ആലിമീങ്ങൾ തന്നെ സ്റ്റേജ് കെട്ടിയിട്ട് വേറെ തലപ്പാവ് ധരിച്ച് ആലിമീങ്ങളെ ചീത്ത വിളിക്കുന്ന ഒരു ലോകം, വേറെ ആലിമീങ്ങളെ ക്ലാസ്സുകളിലും അതുപോലെ ചില മൈക്കിന്റെ മുന്നിലും ആലിമീങ്ങളെ നിസാരപ്പെടുത്തുന്നതിന് മടിയില്ലാത്തൊരു ലോകം. ഓ മോമിനായ മനുഷ്യ, പരസ്പരം ബഹുമാനമുള്ളവരാകളും പരസ്പരം ആദരമുള്ളവരാകളും. അതല്ലേ ഖസാരി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ആരാണ് റബ്ബിന്റെ അടുക്കൽ ബഹുമാനമുള്ളവനെന്നറിയൂല. ചെറിയവരെ കണ്ടാ വലിയവരെ ബഹുമാനിക്കുള്ളൂ, ആദരിക്കണം, അവരോടൊരു ബഹുമാനവും സ്നേഹവും മനസ്സിൽ വേണം. ചെറിയവർക്ക് വലിയവരെ കണ്ടാൽ അവൻ വലിയവനാണെന്ന ചിന്ത വേണം, അവനോട് ബഹുമാനം വേണം, ആദരവ് വേണം. കാരണം ഇവിടെ ചെറുപ്പമോ വലുപ്പമോ തുന്യവിയായ വയസ്സോ നീളമോ അല്ല, അള്ളാഹിന്റെ അടുക്കലുള്ള അളവ് തെക്കുവയുടെ അളവാണ്. തെക്കുവനാളക്കാ നമ്മളെ കയ്യിൽ സ്കെയിലുണ്ടോ മുസ്ലിമേ? എന്റെ ശരീരം ചിലപ്പോ നിങ്ങൾക്ക് വീഡിയോയിൽ പിടിച്ചെടുത്ത് ഈ സമയം അമേരിക്കയിൽ കാണാൻ കഴിയും. ലോകത്തിന്റെ ഏത് ദിക്കുകളിലും നമ്മളെയൊക്കെ ഈ സമയത്ത് ചിലപ്പോ കാണാൻ ഈ സംവിധാനങ്ങൾ കൊണ്ട് കഴിയും. നമ്മളെല്ലാവരെയും കാണിക്കണമെന്ന് അയാൾ വിചാരിച്ചത് ചിലപ്പോ സാധിക്കും. പക്ഷേ നമ്മളെ മനസ്സ് കാണാൻ കഴിയോ? മനസ്സളക്കാൻ കഴിയോ? ആളുകളെ പ്രത്യക്ഷം നോക്കിയിട്ട് വിധി പറഞ്ഞ് സയ്യിദന്മാരെ നിസാരപ്പെടുത്തുന്നതിന് പകരം ആലിമീങ്ങളെ നിസാരപ്പെടുത്തുന്നതിന് പകരം നേതാക്കളെ കുറ്റം പറയുന്നതിന് പകരം പരസ്പരം ബഹുമാനമുള്ളവരാവുക, പരസ്പരം ആദരവുള്ളവരാവുക, പരസ്പരം വിട്ടുവീഴ്ചയുള്ളവരാവുക. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. ഹസനുൽ ബസറി റളിയല്ലാഹുവിനെ സ്നേഹിച്ച ശിഷ്യന്മാരില്ലേ? ഉസ്താദിനെ തെറി വിളിക്കുന്നത് ശിഷ്യന്മാർക്ക് ഇഷ്ടപ്പെടൂല, ബാപ്പനെ തെറി വിളിക്കുന്നത് മക്കൾക്ക് സഹിക്കാൻ കഴിയൂല. നീ ഒരാലിമിനെ തെറി വിളിക്കുമ്പോൾ എത്ര ഉസ്താദുമാരെ മനസ്സ് വേദനിച്ചു പോയി, എത്ര ശിഷ്യന്മാരെ മനസ്സ് വേദനിച്ചു പോയി, എത്ര മക്കളെ മനസ്സ് വേദനിച്ചു പോയി. നിന്റെ നാവ് കൊണ്ട് നീ നടത്തിയ ആക്ഷേപത്തിന്റെ പേരിൽ ഇവരൊക്കെ വേദന സഹിച്ചൊരു പ്രാർത്ഥന നിനക്കെതിരെ വന്നു പോയില്ലേ? മതിലോ നിന്റെ പ്രാർത്ഥനക്ക് ഇജാബത്തുണ്ടെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ എന്തിനാണ് ശിഷ്യന്മാരെ മുന്നിൽ വെച്ച് ഉസ്താദുമാരെ നിസാരപ്പെടുത്തുന്നത്? നീ എന്തിനാണ് ആലിമീങ്ങളെ നിസാരപ്പെടുത്തുന്നത്? ഈ ശിഷ്യന്മാരുടെയും ഉസ്താദുമാരുടെയും ഒക്കെ അതേ മനസ്സിലുള്ള ചെറിയൊരു പ്രാർത്ഥന നിനക്കെതിരെ കിട്ടിയാൽ നിന്റെ ദുന്യവിയും ഉഖ്രവിയുമായ ജീവിതത്തിന് കേട് സംഭവിക്കാൻ പിന്നെ നീ വേറെ പോകണോ? വേറെ എന്തെങ്കിലും സമ്പാദിക്കണോ? എത്ര മതലൂമീങ്ങളാ ചില ആളുകൾ അതേ ശിഷ്യന്മാരെ ഇരുത്തിയിട്ട് തന്നെ അതേ ഉസ്താദുമാരെ
കുറ്റം പറയുകയാണ്. ഉസ്താദുമാരെ തെറിവിളിക്കുകയാണ്. അത് ഉസ്താദ് വരെ ഉസ്താദുമാരെ നിസാരപ്പെടുത്തുന്ന രൂപത്തിൽ സംസാരിക്കുകയാണ്. കൈയഴുക്കൂ മനുഷ്യ, ചിന്ത പാരത്രിക ലോകത്തെ കുറിച്ചാകട്ടെ, സ്വന്തം പരലോകത്തെ കുറിച്ചാകട്ടെ, സ്വന്തം മടക്കയാത്രയെ കുറിച്ചാകട്ടെ, മറ്റുള്ളവരെ വിലയിരുത്തി മറ്റുള്ളവരെ പോരായ്മകൾ കണ്ടെത്തിയിട്ട് ജനങ്ങളെ മുന്നിൽ അയാളെ വഷളാക്കാൻ എന്ത് വഴിയെന്ന് ചിന്തിക്കുന്നതിന് പകരം എന്റെ ജീവിതത്തിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിട്ട് എന്റെ റബ്ബ് ഇതുവരെ എന്നെ വഷളാക്കിയില്ലല്ലോ. അൽഹംദുലില്ലാ, അല്ലാഹനെ സ്തുതിക്കൂ മനുഷ്യ. ഇനി ജീവിതത്തിൽ അത്തരം വഷളത്തരങ്ങൾ ചെയ്യൂലാണ് തീരുമാനിക്കൂ മനുഷ്യ. ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വന്ന് ഈ ഉമ്മ കരഞ്ഞപ്പോ, ഈ ഉമ്മ വന്ന് സങ്കടം പറഞ്ഞപ്പോൾ ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹു നരകത്തിന്റെ അതേ കബറിലെ അദാബിന്റെ രംഗം കേട്ട് ഹസനുൽ ബസറി തങ്ങൾ കരഞ്ഞു പോയി, കണ്ണുനീരൊഴുക്കി പോയി. ഉസ്താദിന്റെ കണ്ണുനീര് കണ്ടു നിൽക്കാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. ഹസനുൽ ബസറി തങ്ങൾ കരയുന്നത് കണ്ട് ശിഷ്യന്മാരും കരയാൻ തുടങ്ങി. കൂട്ടക്കരച്ചില ദുന്യവിയായ നട്ടത്തിന്റെ പേരിലല്ല, ദുന്യവിയായ നേട്ടത്തിന്റെ പേരിലല്ല, ആളുകളെ ബോധ്യപ്പെടുത്താനല്ല, ജനങ്ങളെ മുന്നിൽ ആത്മാർത്ഥതയുള്ളവനായി നടിക്കാനല്ല, ആളുകളെ മുന്നിൽ ഞെളിയാനല്ല, യഥാർത്ഥത്തിൽ കിട്ടേണ്ട തൃപ്തി റബ്ബിൻ്റെതല്ലേ? ആ റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ച് കരഞ്ഞു പോയി. കാരണം വന്ന പെണ്ണ് ഹസനുൽ ബസറി തങ്ങളെ കാണൂല, ഹസനുൽ ബസറി തങ്ങളെ പെണ്ണിനെയും കാണൂല. മറയിലിരുന്നിട്ടല്ലേ സംസാരം, മറയിലിരുന്നിട്ടല്ലേ അവരെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇപ്പതൊക്കെ മാറിപ്പോയി. ഒരു മടിയുമില്ലാതെ അന്യ സ്ത്രീയുടെ തലയിൽ കൈവച്ചിട്ട് രാഷ്ട്രീയത്തിന്റെ പേരിൽ അനുഗ്രഹം കൊടുക്കുകയാണ് സയ്യിദന്മാര്. ചില ആലിമീങ്ങള് നിങ്ങളല്ലേ മുസ്ലിയാരെ ആലിമീങ്ങളെ കുറ്റം പറയരുത്, സയ്യിദന്മാരെ കുറ്റം പറയരുത് എന്ന് പറഞ്ഞത്. ഞാനൊരു ആലിമിനെയും കുറ്റം പറയാറില്ല, ഒരു സയ്യിദന്മാരെയും കുറ്റം പറയാറില്ല. ഞാൻ പറഞ്ഞ ശറഈനെതിരെ പ്രവർത്തിച്ച ഒരു പ്രവർത്തനത്തെ കുറിച്ചാണ്. ഞാനൊരു സയ്യിദിന്റെ പേരും പറഞ്ഞിട്ടില്ല, ഒരു ആലിമിന്റെ പേരും പറഞ്ഞിട്ടില്ല. ഇവ രാഷ്ട്രീയത്തിന്റെ പേരില് അതേ വന്ന അതേ സ്ഥാനാർത്ഥിയുടെ തലയിൽ കൈവച്ച് മന്ത്രിച്ചു കൊടുക്കുകയാണ്. തലയിൽ കൈവച്ച് മടിയില്ലാത്തവരായി അതേ പിൽക്കായി കാലത്തുള്ള ചിലർ അതപ്പതിച്ചു പോയി. അല്ലാഹു നമ്മുടെ ഈ സമുദായത്തെ നന്നാക്കി തരട്ടെ. അല്ല ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഹസനുൽ ബസറി തങ്ങളെ പെണ്ണിനെ കണ്ടിട്ടില്ല, അവിടുന്ന് ആ പെണ്ണിനെയും കണ്ടിട്ടില്ല. മറയിൽ വന്ന് വിവരം പറഞ്ഞപ്പോൾ ഹസനുൽ ബസറി തങ്ങൾ കരഞ്ഞു പോയി. കരയുന്നത് കണ്ട ശിഷ്യന്മാരും കരഞ്ഞു പോയി. ഉമ്മാനോട് ഹസനുൽ ബസറി തങ്ങളെ മറുപടി, ഉമ്മ എനിക്ക് നിങ്ങൾക്ക് വേറൊരു ദിക്ര പറഞ്ഞു തരാനില്ല. ലോകത്ത് എന്ത് വിഷമമുണ്ടോ, എന്ത് പ്രയാസമുണ്ടോ, എന്ത് വിഷമങ്ങൾ നീങ്ങാനുണ്ടോ, നമുക്കെല്ലാവർക്കും മനസ്സ് തിരിക്കാനുള്ള നേതാവ് സയ്യിദുൽ വജൂദ് ഖാതിമുൽ അംബിയാ ഷഫീഉൽ മുദ്നിബീൻ അസ്റഫുൽ ഖൽഖ് ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാഹി ജല്ലികോ മൗലായ സല്ലി വസല്ലം من آبدا على حبيبك خير الخلق كلهم محمد سيد الكونين وثقلين والفريقين بالقرب ومن عجم جلك مولايا الخلقي كله مي ഹബീബായ നബിതങ്ങളോർത്ത് സലാത്ത് ചൊല്ലിക്കുമ്മ, നിങ്ങളെ മകളുടെ കബറിന്റെ ഉള്ളിൽ സന്തോഷം കിട്ടാൻ എന്നിട്ട് പ്രാർത്ഥിച്ചോ ഉമ്മ. ഈ ഉമ്മ മടങ്ങിപ്പോയി, പിന്നെ സലാത്തല്ലാത്ത മറ്റൊരു സമയമില്ല. മകളെ കാണണമെന്ന് ആശിച്ച് ചോദിച്ചതല്ലേ, മകളെ കബറിന്റെ വേദന കണ്ടിട്ട് ഉമ്മാന്റെ മനസ്സ് നൊന്തുപോയി, ഉമ്മാന്റെ മനസ്സ് വേദനിച്ചു പോയി. ഇനി സലാത്ത് കൈയൊഴിക്കുന്ന പരിപാടി
കാണാനില്ല. എന്റെ മകളുടെ കബറിന്റെ ഉള്ളിൽ ഒരു സന്തോഷം കണ്ടിട്ടല്ലാതെ ഇനി സ്വലാത്ത് നിർത്തുന്ന പരിപാടിയില്ല. ഈ ഉമ്മ ഏത് സമയത്തും സ്വലാത്ത് തന്നെ. ഒരു ദിവസം ഹസനിൽ ബസരി റളിയല്ലാഹു കടന്നുറങ്ങുമ്പോ സ്വപ്നത്തിൽ ഒരു പെണ്ണ് വന്നിട്ട് പറയുന്നു, ഹസനിൽ ബസരി തങ്ങള് നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയത് വല്ലാത്തൊരു അലാപിൽ നിന്നാണ്, എനിക്ക് നിങ്ങളോടുള്ള നന്ദി തീരൂല. കിരീടം ധരിച്ച് വന്ന പെണ്ണിനോട് നീ എവിടെയാണ് മോളെ എന്ന് ചോദിക്കുമ്പോ അവളെ മറുപടിയാ, നിങ്ങളടുക്കൽ കബറിന്റെ അലാപ് പറഞ്ഞ് കരഞ്ഞ ഉമ്മയില്ലേ, ആ ഉമ്മന്റെ മോളാ, എന്റെ ഉമ്മനോട് നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ എന്റെ ഉമ്മ സ്വലാത്ത് അധികരിപ്പിച്ചോയി. ഇവിടെ കബറിന്റെ അടുക്കൽ വന്നവരും സ്വലാത്ത് ചൊല്ലിപ്പോയി. സ്വലാത്തിന് അധികരിപ്പിച്ചിട്ട് എനിക്ക് കിട്ടിയതോ എന്റെ കബറിന്റെ ഉള്ളിൽ അദാബ് ഉയർത്തിപ്പോയി. എന്റത് മാത്രമല്ല, ഈ മൈതാനിയിൽ കിടക്കുന്ന 500 ചില്ലാലം ആളുകളെ കബറിലുള്ള അദാബ് അബീബായ നബിതങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ഹദിയ ചെയ്തപ്പോ അല്ലാ ഉയർത്തിപ്പോയി. ആ ഹബീബായ ലബിതക്കളെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ ഉമ്മാരെ, ചെറുപ്പക്കാരെ, എത്ര തിരക്ക് പിടിച്ച സമയമാണെങ്കിലും ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് മറന്നു പോകണ്ട. അതുപോലെ നമ്മുടെ നാവുകളിൽ വരുന്ന തെറിവിളകളെ കൈയൊഴിച്ച് നാവിനെ സ്വലാത്ത് പതിവാക്കിക്കോ. അത് വിഷമങ്ങൾ നീങ്ങാൻ നല്ലതാണ്, പ്രയാസങ്ങൾ നീങ്ങാൻ നല്ലതാണ്, ഖൈറുകൾ കിട്ടാനത് നല്ലതാണ്, വിഷമങ്ങൾ നീങ്ങാനത് നല്ലതാണ്, ആഗ്രഹങ്ങൾ നിറവേടാനത് നല്ലതാണ്, മക്കള് നന്നാകാനത് നല്ലതാണ്, പരലോക വിജയത്തിനത് നല്ലതാണ്. ഏതാശ വെച്ച് നീ ചൊല്ലിയോ അത് കിട്ടാനത് നല്ലതാണ്. കാരണം റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തിനെ വല്ലാതെ സ്നേഹിച്ചൊരു നേതാവല്ലേ. ആ നേതാവിന് അബീ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോ സ്നേഹം അധികരിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ടോ മുസ്ലിമേ? അല്ലാഹു നമുക്ക് ധാരാളം തൗഫീക്ക് ചെയ്യട്ടെ. വിജയം കൈവരിച്ച മഹാന്മാരുടെ രണ്ടാമത്തെ പ്രത്യേകത അവരെ നാവ് ദിക്റില്ല, അവരെ നാവ് ഖുർആനോത്തില്ല, അവരെ ആലിമീങ്ങളെ വിലയിരുത്താനില്ല, ആലിമീങ്ങളെ തെറിവിളിക്കാനില്ല, പണ്ഡിതൻ ന്മാരെ നിസാരപ്പെടുത്താനില്ല, അവരെ കുറ്റവും പോരായ്മയും നോക്കാനില്ല, അവര് ദിക്റില്ല, അവര് ധാരാളം നാവ് കൊണ്ട് ഖുർആനോതങ്ങളുള്ള തിരക്കിലാണ്. എന്നാ പരാജയം സംഭവിച്ച മഹാൻ, അതേ പരാജയം സംഭവിക്കുന്നവരുടെ അടയാളം എന്താണ്? രണ്ടാമത്തെ അടയാളമായി മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു, അവർക്ക് ദുര്യവിയായ ചിന്തയല്ലാതെ അവരെ മനസ്സിലുണ്ടാകൂല, നാവെടുത്താൽ അവര് കളവല്ലാതെ പറയൂല, നാവ് കൊണ്ടവര് ഗീബത്തല്ലാതെ പറയൂല, നാവ് കൊണ്ട് നമീമത്തല്ലാതെ അവര് പറയൂല, നാവ് കൊണ്ട് ചീത്ത വിളിയല്ലാതെ അവർക്ക് പതിവില്ല, നാവ് കൊണ്ട് നല്ലത് ചെയ്യണമെന്ന ചിന്ത അവർക്കില്ല. ഇത് പരാജയത്തിന്റെ അടയാളമാണ്. റബ്ബേ പാവപ്പെട്ട അടിമകളായ ഞങ്ങളെ നീ കാക്കണേ. അല്ലാഹ് സ്വലാത്ത് ചൊല്ലുന്ന ഖുർആൻ ഓതുന്ന നാവിന് നീ ഞങ്ങൾക്ക് തരണേ. മൂന്നാമത് ഈ വിവയം വിജയം കൈവരിച്ച മഹാന്മാരടയാളം പണ്ഡിതന്മാര് പറയുന്നു, ആവശ്യമില്ലാത്തവര് സംസാരിക്കൂല, ആവശ്യമില്ലാത്ത വിഷയത്തിൽ അവരിടപെടൂല, അവര് വളരെ കുറഞ്ഞ സംസാരം സംസാരിക്കുന്നവരാണ്, അവര് കൂടുതൽ സംസാരിക്കൂല. മഹാന്മാരുടെ വിജയം കൈവരിച്ച മഹാന്മാരുടെ അടയാളമായി മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്, അവർ കൂടുതൽ സംസാരിക്കൂല, അവർ കൂടുതൽ സംസാരിക്കുന്നത് ഇഷ്ടപ്പെടൂല, ആവശ്യമില്ലാത്ത ചർച്ചകൾ അവർ ഇഷ്ടപ്പെടൂല.
ആവശ്യമില്ലാത്ത വിഷയത്തിൽ ചർച്ച ചെയ്യാൻ അവര് താല്പര്യപ്പെടൂല. വിജയം കൈവരിച്ച മഹാന്മാരുടെ അടയാളമായി പണ്ഡിതന്മാരെ നമ്മളെ പഠിപ്പിക്കരുത്. എന്നാൽ വിജയത്തെ തതേ പരാജയം സംഭവിച്ച മഹാദേ തെമ്മാടികളെ കുറിച്ച് മഹാന്മാരായ ആളുകൾ പറയാണ് യക്കൂന ഫാഹിഷം ഫിൽ ഖൗലി വമിഖാറുൽ ഗൈബാ. ഗൈബത്ത് ധാരാളം പറയുന്ന നാവാണ് അവരെ നാവ്. അവര് ധാരാളം ഗൈബത്ത് പറയുന്ന നാവിന്റെ ഉടമകളാണ്. നാവ് കൊണ്ട് സംസാരിച്ചാലോ തെറിയല്ലാതെ അവര് പറയൂല. അനാവശ്യമല്ലാത്ത സംസാരമല്ലാതെ അവരെ നാവിൽ നിന്ന് വരൂല. കൈയഴിക്കണേ മുസ്ലിമേ. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ചില നാടുകളിൽ ഒരു പുതിയ ട്രെൻഡ് കാണുന്നുണ്ട്, ആ ബക്കറ്റ് പോകുന്നുണ്ട്. അപ്പൊ നല്ല സംഭാവന കൊടുക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറഞ്ഞാ പിന്നെ സംഭാവന കൊടുക്കേണ്ടി. ആമീൻ പറയാത്ത അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ ഇനി എല്ലാവരും കൊടുക്കും. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈറിന് ധാരാളം തൗഫീഖ് ചെയ്യട്ടെ. പറഞ്ഞു വന്നത് ഇപ്പൊ ഒരു പുതിയ ട്രെൻഡ് കാണുന്നുണ്ട്. എന്താണ് ട്രെൻഡ്? ചില ആളുകളെ വിളിക്കുമ്പോ ദേശത്തെ മോനെ എന്ന് വിളിച്ച് അഭിവാദ്യം ചെയ്യൽ ഒരു വലിയ ട്രെൻഡാണ് ചില ചെറുപ്പക്കാർക്കിടയിൽ. എങ്ങനെ ദേശത്തെ മോനെ? ഞാൻ കുറച്ച് നന്നാക്കിയതാണ്, കാരണം എന്താ കൊണ്ട് പറയാൻ പറ്റൂല. ദേശന്റെ മോനെ എന്ന് വിളിച്ചിട്ട് അഭിവാദ്യം ചെയ്യാ, എങ്ങനെ? അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന് പകരം എന്തൊക്കെയാ ദേശന്റെ മോനെ, നീ എവിടുന്നാ വരുന്നത് ചോദിക്കുന്ന ചില ആളുകൾ. എവിടുന്നാണ് ഈ സംസ്കാരം കിട്ടിയത്? പരിശുദ്ധ ദീനുൽ ഇസ്ലാം ആരെയാണ് നിസ്സാരപ്പെടുത്താനും നിന്ദിപ്പെടുത്താനും നമുക്ക് സമ്മതം തന്നത്? ഒരു നായെ പോലും നിസ്സാരപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞ മതമല്ലേ പരിശുദ്ധ ദീനുൽ ഇസ്ലാം? എന്നിട്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നിസ്സാരപ്പെടുത്തുന്ന വിധത്തിൽ ചില ആളുകൾ അത്തരം ചില കമന്റുകൾ ഫേസ്ബുക്കുകളിലും അത്തരം പല സ്ഥലങ്ങളിലും ചില സമയങ്ങളിൽ ഇടുന്നതായി കാണുന്നു. ഈ അടുത്ത് ഒരു വിവരം കിട്ട ഒരാള്, അയാളെ വിവരക്കുറവ് കൊണ്ട് അയാളൊരു പ്രസ്താവന നടത്തി ഇസ്ലാമിനെതിരെ. പിറ്റേ ദിവസം നോക്കുമ്പോ ഫേസ്ബുക്കിൽ മുഴുവനും അയാളെ തല നായന്റെ രൂപത്തിലാക്കിയിട്ട് ഏത് ഇസ്ലാമാണ് ഇത് പഠിപ്പിച്ചത്? ഏത് ഇസ്ലാമാണ് ഇത് പഠിപ്പിച്ചത്? ഇസ്ലാം ഒരു മനുഷ്യനെയും നിസ്സാരപ്പെടുത്താൻ സമ്മതം തന്നില്ലെന്ന് മാത്രമല്ല, ഒരു നായെ പോലും നിസ്സാരപ്പെടുത്തരുതെന്ന് പഠിപ്പിച്ച മതമല്ലേ പരിശുദ്ധ ദീനുൽ ഇസ്ലാം? അയാൾ പറഞ്ഞ ആശയം എങ്ങനെ, അത് വേറെ വിഷയം. ഇപ്പൊ പലർക്കും പേടിയതാണ്. പല സ്ഥലങ്ങളിൽ നിന്നും ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിൽ പോകേണ്ടി വരുമോ എന്നുള്ള പേടിയുണ്ട്. പരമാവധി പള്ളിയിലെ ബാങ്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ പോകേണ്ട വേദാറില്ലല്ലോ എന്നുള്ള ചിന്തയാണ്. ബാങ്ക് എന്ന് പറയുന്നത് ഒരു നാട്ടിന്റെ സമാധാനത്തിന് നല്ലതാണ്, ഒരു നാട്ടിന്റെ സന്തോഷത്തിന് നല്ലതാണ്, ഒരു നാടിന്റെ ഐക്യത്തിന് നല്ലതാണ്. കാരണം വിളിച്ചു പറയുന്നത് എന്താണ്? തുടങ്ങുന്നത് തന്നെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ആരും അഹങ്കാരികളായി ഇറങ്ങി വരണ്ട. ഒരു പള്ളിയിന്റെ പ്രസിഡന്റും വരണ്ട, സെക്രട്ടറിയും വരണ്ട, നേതാവും വരണ്ട, ഒരാളും വരണ്ട. അല്ലയാണോ വലിയവൽ? ആർക്കും ഇവിടെ അഹങ്കരിക്കാൻ വകയില്ലാന്ന് പഠിപ്പിക്കുകയാണ് പള്ളിയിൽ നിന്ന് എല്ലാ ദിവസവും അഞ്ചു നേരം. കാരണം മനുഷ്യന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ കീബറുള്ള മനസ്സാണ്. മനുഷ്യന്റെ മനസ്സ് എപ്പോഴും കിബറിനും അഹങ്കാരത്തിനും പ്രചോദനം കിട്ടുന്ന മനസ്സാണ്. ഈ മനസ്സിലെ അഞ്ചു നേരം ശുദ്ധീകരിക്കാൻ അല്ലാഹ് വെച്ചൊരു വഴിയാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അല്ലാഹാണ് മോനെ വലിയവൻ, അവനേക്കാൾ വലിയവൻ ഇല്ല. നിങ്ങൾ എടുത്തു നോക്കൂ, നാട്ടിലെ ഏത് പ്രശ്നം എടുത്തു നോക്കിയാലും എന്താ പ്രശ്നത്തിന്റെ വക? അതൊന്നിരിക്കെ ഒരാളെ ബഹുമാനിച്ചത് അല്പം കുറഞ്ഞു പോയി, അല്ലെങ്കിലോ അയാളെ പൊന്തിച്ചു വെക്കേണ്ട, അത്ര നന്നായില്ല. മുസ്ലിയാർ വയലിന് വരുമ്പോ അയാൾക്ക് വെറുപ്പ് പിടിച്ചത് എന്തിനാ? അയാൾ വരുമ്പോ എല്ലാരും എഴുന്നേറ്റ് നിന്നിട്ടില്ല, എല്ലാരും തക്ബീർ ചൊല്ലിയിട്ടില്ല, എല്ലാരും ബഹുമാനിച്ചിട്ടില്ല, ഇതല്ലേ എല്ലാരെയും പ്രശ്നം? ഏത് പ്രശ്നം എടുത്തു നോക്കിയാലും വിട്ടുവീഴ്ച ഇല്ലാത്തതിന്റെ പേരിൽ അയാൾ എന്നെ ബഹുമാനിച്ചില്ല, അയാൾ എനിക്ക് ചെയ്തു തന്നില്ല, ഞാൻ അവനെക്കാളും വയസ്സുള്ളവനല്ലേ, ഞാൻ അയാളെക്കാളും ബഹുമാനമുള്ളവനല്ലേ, ഞാൻ നാട്ടിൽ നേതൃത്വം കൊടുക്കുന്നവനല്ലേ, ഞാൻ പള്ളിയുടെ പ്രസിഡന്റല്ലേ, അവനെങ്ങനെ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാ ഞാൻ പള്ളിയുടെ സെക്രട്ടറി അല്ലേ, അവനെങ്ങനെ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാ ഒരു സെക്രട്ടറിക്കും വലുതില്ലടോ, ഒരു പ്രസിഡന്റും വലിയവനില്ലടോ. ഇത് ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ മനുഷ്യരെയും, അല്ലാഹു അക്ബർ അല്ലയാണടോ വലിയവൻ, ദൈവത്തെക്കാൾ വലിയവനില്ല എന്ന് ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാ മനുഷ്യനെയും പഠിപ്പിക്കുകയാണ്. ഇത്ര നല്ല സമാധാനമുള്ള ഒരു വാക്ക് മനുഷ്യനെ ഓർമ്മിപ്പിക്കാൻ, മനുഷ്യന്റെ മനസ്സിനെ ഇങ്ങനെ തട്ടി ഉണർത്താൻ വെച്ചൊരു ഭാഗ്യനെ. അതേ ചിലപ്പോ പത്രക്കാരും സോഷ്യൽ മീഡിയയിലും അത്തരം ചില അവസരങ്ങളിലൊക്കെ എന്റെ അതീ നിങ്ങൾ സംവാദം വേണമെങ്കിൽ വേറെ പണ്ഡിതന്മാര് വെച്ചോ, എന്നിട്ട് നിങ്ങൾ സംവാദം എന്താന്ന് വെച്ചാൽ നടത്തിക്കോ. ഒരു ഭാഗ്യമതി എന്നാണ് എന്റെ അഭിപ്രായം. ബാങ്കിന്റെ വിഷയത്തിൽ അഭിപ്രായം പറയാൻ നിനക്കെന്ത് അധികാരമാണടോ? അതിനിവിടെ അലിമീങ്ങളില്ലേ, പണ്ഡിതന്മാരില്ലേ, മുസ്ലിം നാമധാരിയും കൈ ഇറങ്ങി വന്നിട്ട് നീ നിന്റെ ദീനിന്റെ വിഷയത്തിൽ ഇടപെട്ട് ഇവരെ വെറുതെ ആളുകൾക്കിടയിൽ ആവശ്യമില്ലാത്ത ചർച്ച വിളിച്ചിടണോ? ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇറങ്ങി പുറപ്പെടണോ? ആർക്കാണ് രണ്ടഭിപ്രായം?
ഞാൻ ഓർക്കുകയാണ് എന്റെ ചെറുപ്പത്തിൽ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ട് ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഇതിൽ ചെറുതായിരുന്ന സമയത്ത് നേരത്തുള്ളൂ. എന്റെ നാട്ടിൽ കടയിൽ പോകുന്ന സമയത്ത് അവിടുന്ന് സാധനങ്ങൾ വാങ്ങുമ്പോ മഗ്രിബിന്റെ ബാങ്ക് കൊടുത്താൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അമുസ്ലിമീങ്ങളാണ് പലരും ബാങ്ക് കേട്ടിട്ട് ഇങ്ങനെ പറയുന്നത് ഞാൻ എന്റെ കാത് കൊണ്ട് കേട്ടിട്ടുണ്ട്. അന്ന് നല്ല ഐക്യമുള്ള ജീവിതമായിരുന്നു. മുസ്ലിമുകളും അമുസ്ലിമീങ്ങളും നമ്മുടെ നാടുകളിലൊക്കെ അൽഹംദുലില്ലാഹ് വലിയ ഐക്യമാണ് അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. ഞാൻ അവിടെ പോയി ഇങ്ങനെ ബാങ്ക് കൊടുക്കുന്നത് കേട്ടപ്പോ ഒരു അമുസ്ലിമായ ഈ മനുഷ്യൻ പറയുന്നത് ഞാൻ എന്റെ കാത് കൊണ്ട് കേട്ടത്, ഞാൻ ഈ സമയം ഇയാള് പ്രസംഗിക്കുന്നത് കേട്ടപ്പോ ഞാൻ ആലോചിച്ചു പോയി. എന്താണ് അയാൾ പറഞ്ഞത്? എന്റെ നാട്ടിലെ പള്ളിയിൽ നിന്ന് ഒരാൾ നല്ല നിലക്ക് ഈണത്തിൽ ഇങ്ങനെ ബാങ്ക് കൊടുക്കുന്നത് കേട്ടപ്പോ അയാൾ ഇങ്ങനെ പറയാണ് എന്തൊരു രസാണിത് കേൾക്കാന്, എന്തൊരു രസമാണിത് കേൾക്കാന്, കേൾക്കുന്ന ഏത് മനസ്സിനാണ് ഇത് കേൾക്കുമ്പോ സന്തോഷം കിട്ടാത്തത് എന്ന്. ഞാൻ ചെറിയ കുട്ടിയാണെന്ന്, ഞാൻ തൊപ്പിയും ധരിച്ച് സാധനം വാങ്ങാൻ വേണ്ടി ചെന്നപ്പോ ഈ എന്റെ ചെറിയ കുട്ടിയായ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു അമുസ്ലിമായ മനുഷ്യൻ പറഞ്ഞു ഞാൻ ഓർക്കുകയാണ് കാരണം ബാങ്ക് കൊണ്ട് സന്തോഷിക്കാത്തവൻ ആരാണ് ഇവിടെ. കാരണം ബാങ്കിൽ ആർക്കും അഹങ്കരിക്കാൻ വക കൊടുക്കുന്നില്ല, ഒരാൾക്കും കിബിർ നടിക്കാൻ അവകാശം കൊടുക്കുന്നില്ല. എന്ന് മാത്രമല്ല ബാങ്ക് കൊടുക്കുന്ന സ്ഥലത്ത് റഹ്മത്ത് ഇറങ്ങും ും തർക്കമില്ല. കാരണം ബാങ്ക് വിളിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു പ്രത്യേക സമാധാനമാണ്. വെള്ളപ്പൊക്കം വന്നിട്ട് പള്ളിക്കൊരു കേടും പറ്റിയില്ല, നമ്മൾ പത്രങ്ങളിൽ വായിച്ചില്ലേ? കാരണം പള്ളി എന്ന് പറയുന്നത് നിന്റെ അഹങ്കാരം കാണിക്കാനുള്ള വീടല്ല, നിന്റെ പണത്തിന്റെ ഊങ്ക് കാണിക്കാനുള്ള വീടല്ല, നിന്റെ ശക്തി പ്രകടിപ്പിക്കാനുള്ള വീടല്ല. പള്ളികൾ സമാധാനത്തിന്റെ വീടുകളാണ്, ആരാധനകളെ ഞങ്ങൾ സമാധാനം പഠിപ്പിക്കുന്ന വീടുകളാണ്. ഇപ്പൊ വെറുതെ അനാവശ്യം ഈ ചിലർ പേടിക്കുകയാണ്. എന്താ പേടി എന്നറിയോ? നബിയായ സ്വറഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് എനിക്ക് പള്ളിയിൽ ജുമഅത്ത് നിസ്കാരത്തിന് ജമാഅത്തിന് പോകല് നിർബന്ധമുണ്ടോ നബിയേ? കാരണം ഞാനൊരു കണ്ണിന് കാഴ്ച ഇല്ലാത്തയാളല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി ബാങ്കിന്റെ ധ്വനി കേൾക്കുന്നുണ്ടോ? പള്ളിയിൽ പോണേ ഉമ്മ മക്തൂ. ഇപ്പൊ ചിലർക്ക് പേടിയാണ് ബാങ്ക് കേട്ടിട്ട് അയാൾ പള്ളിയിൽ പോയില്ല എന്ന് പറയുള്ളൂ. പരമാവധി ഏതൊക്കെ പള്ളിയിൽ ബാങ്ക് മുടക്കാൻ കഴിയൂന്ന് ചിന്തിച്ച് ബാങ്ക് മുടക്കാൻ നടക്കുന്ന മുടക്കികളോട് പറയട്ടെ, ആവശ്യമുള്ള വിഷയത്തിലല്ലാതെ ചർച്ചക്കിറങ്ങരുത് കേട്ടോ. അതിനപ്പുറം വേറെ പറയാനില്ല. ഞങ്ങളെ നേതാവായ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എന്താണെന്നറിയോ? ബാങ്കിന്റെ ധ്വനി കേൾക്കുമ്പോൾ പരിസരത്തുള്ള മറ്റു ജീവികളും നദിയെ സസ്യങ്ങളും ഒക്കെ പ്രാർത്ഥന നടത്തിപ്പോയി, ആ നാടിന്റെ സമാധാനത്തിനത് കാരണമായി പോയി, ആ നാടിന്റെ സന്തോഷത്തിനത് കാരണമായി പോയി. നമ്മളെ വിശ്വാസത്തിൽ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നാടുകളിൽ സന്തോഷം കിട്ടണമെന്ന് ആഗ്രഹിച്ച്, സമാധാനം കിട്ടണമെന്ന് ആഗ്രഹിച്ച് ബാങ്ക് കേൾക്കണമെന്ന് ആഗ്രഹിക്കാത്ത അമുസ്ലിം ഉണ്ടോ? ബാങ്കിന്റെ ധ്വനി കേട്ട് സമാധാനം കിട്ടണമെന്ന് ചിന്തിക്കാത്ത അവിശ്വാസികളുണ്ടോ? കാരണം ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ സമാധാനമാണ്. വല്ലാഹു യദുഉ ഇലാ ദാരി സലാം, അല്ലാഹു വിളിച്ചതും നിങ്ങളെ സമാധാനത്തിന്റെ വീട്ടിലേക്കാണ്, സന്തോഷത്തിന്റെ വീട്ടിലേക്കാണ്, സമാധാനത്തിന്റെ വീട്ടിലേക്കാണ്. അപ്പൊ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആവശ്യമില്ലാത്ത അഞ്ചു വാങ്ക് വേണോ നാല് വാങ്ക് വേണോ എന്നുള്ള ചർച്ച ഒഴിവാക്കി പരമാവധി പള്ളിയിലെ ജമാഅത്തിന് ആളുകളെ കൂട്ടാൻ എന്ത് വഴിയെന്ന് ചിന്തിക്കൂ. പ്രസിഡന്റുമാരെ ആലോചിക്കൂ, സെക്രട്ടറിമാരെ. രാഷ്ട്രീയ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന മുസ്ലിമീങ്ങളുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് പള്ളിയിലെ ജമാഅത്തിനെത്തൂ, നിങ്ങളെ അണികൾ പള്ളിയിൽ വരാനത് കാരണമാണ്. അതുപോലെ എന്ത് പണിയുണ്ടെന്ന് ചിന്തിക്കൂ മനുഷ്യ. പള്ളിയിൽ ആളുകൾ എത്തിക്കാൻ എന്ത് വഴി എന്ന് ചിന്തിക്കാൻ പ്രസിഡന്റിന് നേരിട്ടോ പള്ളിയുടെ ഇല്ല, സെക്രട്ടറിക്ക് നേരിട്ടോ, അയാൾക്ക് നേരില്ല, ഞാൻജിക്ക് നേരിട്ടോ അയാൾക്ക് നേരില്ല, ഈ പറയുന്ന രാഷ്ട്രീയക്കാരന് നേരിട്ടോ അയാൾക്ക് പള്ളി പോയാൽ നേരില്ല, പിന്നെ ബാക്കിയുള്ളവരുടെ ബാങ്ക് കേൾക്കാതെ നിസ്കാരം കളാക്കാൻ എന്ത് വഴി എന്ന് ചിന്തിക്കുന്നതിന് പകരം ആളുകളെ പള്ളിയിൽ എത്തിക്കാൻ എന്ത് വഴി എന്നല്ലേ ചിന്തിക്കേണ്ടത്? ആളുകളെ പള്ളിയിൽ ബാങ്ക് കേട്ടിട്ട് ഒരാൾ വന്ന് നിസ്കരിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് ചിന്തിക്കാൻ കഴിയുന്നതിന് പകരം പരമാവധി മുടക്കാനാണോ ചിന്തിക്കേണ്ടത്? ഞാനിപ്പോ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. രാഷ്ട്രീയ നേതാക്കൾ അത്തരം മതിയെ രാഷ്ട്രീയ നേതൃത്വം കൊടുക്കുന്നവര് അവരെ അനുയായികൾ പള്ളിയിൽ വരാൻ കാരണമല്ലേ? നീ പള്ളിയിൽ പോയാൽ പരമാവധി ബാങ്ക് കേട്ടിട്ടൊന്ന് പള്ളി കയറി നിസ്കരിച്ചു നോക്ക്, നിന്റെ അനുയായികൾ എന്നെ കണ്ടിട്ട് പള്ളി കയറി ജമാഅത്ത് നിസ്കരിക്കാൻ അത് കാരണമാകും, അവർ ജമാഅത്തിന് പങ്കെടുക്കാൻ അത് കാരണമാകും. രാഷ്ട്രീയക്കാര് ചിന്തിക്കേണ്ടത് പരമാവധി ബാങ്ക് എങ്ങനെ മുടക്കൂന്നല്ല, ഒരു നാട്ടില് ബാങ്ക് കൊടുക്കുമ്പോ ഞാൻ എങ്ങനെ ജമാഅത്തിന് പങ്കെടുക്കൂന്ന് ചിന്തിക്കൂ.
നീ കാരണം ചിലപ്പോ പള്ളിയിൽ വേറെ ആളുകൾ ജമാഅത്തിന് പങ്കെടുക്കാൻ കാരണമാകും. നിന്റെ നമ്പർ ഇട്ട കെ എൽ 1 2 3 4 ഏത് നമ്പർ ആയാലും കുഴപ്പമില്ല, ഞാനൊരു മന്ത്രിനെ ഒരാളെ ഉദ്ദേശിച്ചിട്ടില്ല. ഉദാഹരണം പറഞ്ഞതാണ്, ഈ മന്ത്രിയുടെ വാഹനം പള്ളിയുടെ മുന്നിൽ നിർത്തിയിട്ട് മുസ്ലിമാങ്കിലെ പള്ളിക്കാരി ഒന്ന് നിസ്കരിക്കടോ, നീ എം പി ആണെങ്കിലൊന്ന് പള്ളിയുടെ ജമാഅത്തിന് പങ്കെടുക്കടോ, എം എൽ എ എന്ന് വെച്ച ബോർഡുള്ള കാറ് നിർത്തിയിട്ട് ഒന്ന് പള്ളി കയറി നിസ്കരിക്കടോ. ഇതിനുള്ള വഴി ചിന്തിക്കുന്നതിന് പകരം പരമാവധി ഒരു പള്ളിയിലെ വാങ്ങങ്ങനെ മുടക്കൂന്ന് ചിന്തിക്കല്ല. ഒന്നുകൂടി ഞാൻ സെക്രട്ടറിമാരോട് പ്രസിഡന്റുമാരോട് പറയുന്നത്, നാട്ടിലെ നേതാക്കളോട് പറയുന്നു, കാരണവന്മാരോട് പറയുന്നു, പരമാവധി ജമാഅത്തിന് എന്ത് വഴിയെന്ന് ചിന്തിക്കൂ, ജമാഅത്തിന് ആളുകളെ എത്തിക്കാൻ എന്ത് വഴിയെന്ന് ചിന്തിക്കൂ. സ്വബയിന്റെ സമയത്ത് പള്ളിയിലെ ജമാഅത്തിന് ആളുകളെ കിട്ടാത്തതിന്റെ പേരിൽ പള്ളിയിൽ ബാങ്ക് വിളിച്ചിട്ട് മോദ്യം വീട്ടിൽ പോയിട്ട് ഭാര്യന്റെയും മക്കളെയും കൂടെ വീട്ടിൽ നിന്ന് ജമാഅത്ത് അങ്ങ് നിസ്കരിക്കേണ്ട ഗതികേട് നമ്മളെ നാട്ടിലുണ്ടോ? നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കൂ മനുഷ്യ. ഇത് പറയുമ്പോ ചിലർ ചിന്തിക്കുകയാണ് ഞങ്ങളെ നാട്ടിലുണ്ടാകൂല, കാരണം നീ സ്വബൈക്ക് പള്ളിയിൽ പോയി നോക്കിയിട്ടില്ല. റമദാനിലല്ലാതെ നീ സ്വബൈന്റെ സമയത്ത് നിന്റെ നാട്ടിലെ പള്ളി കണ്ടിട്ടില്ല. ഇത് പറഞ്ഞതിന്റെ പേരിൽ ജമാഅത്തിന് വരാത്തത് ആരൊക്കെയുണ്ട്? അയാൾക്ക് എന്താ പണിയെ നീന്തിച്ച് അയാളെ കുറ്റം ചിന്തിക്കുന്നതിന് പകരം സ്വന്തം കാര്യത്തെ കുറിച്ച് ആലോചിക്കൂ. അയാളെ സതി കാര്യം ചിലപ്പോ അയാൾ ചിലപ്പോ എവിടെയെങ്കിലും ജോലി കഴിഞ്ഞിട്ട് പൊലച്ചൊക്കെ 4 മണിക്ക് വീട്ടിൽ കയറി വന്നിട്ട് ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിച്ച് കിടക്കാൻ വേണ്ടി ചിലപ്പോ വൈകി പോയതായിരിക്കാം, അതുകൊണ്ട് ജമാഅത്തിന് വരാത്തതായിരിക്കാം. മറ്റുള്ളവരെ കോരായ്മ നോക്കുന്നതിന് പകരം മറ്റേയാള് വരാത്തത് എന്ത് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ എന്തുകൊണ്ട് ജമാഅത്തിന് പങ്കെടുക്കുന്നില്ലെന്ന് ചിന്തിക്കൂ മനുഷ്യ. ജമാഅത്തിന് പ്രാധാന്യം അതിന് പ്രചോദനം കൊടുക്കൂ മനുഷ്യ, അതിനുള്ള വഴികൾ ഉണ്ടാക്കാൻ ചിന്തിക്കൂ മനുഷ്യ. ആവശ്യമില്ലാത്ത ചർച്ചകൾ വിളിച്ചെടുത്തതിന് പകരം ഇത്തരം മോമിനിയങ്ങൾ ആഗ്രഹിക്കുന്ന നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കൂ മനുഷ്യ. ിലേക്ക് വിശദമങ്ങി കടക്കുന്നില്ല. പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി, ചരിത്രം മറന്നുപോയോ? ബഹുമാനപ്പെട്ട സയ്യിദുന ഹസനുൽ ബസരി സ്വപ്നത്തിൽ ഈ പെണ്ണിനെ കണ്ടപ്പോ ഈ പെണ്ണ് പറയാണ്, നിങ്ങൾ എന്റെ ഉമ്മയോട് സലാത്ത് ചൊല്ലാൻ അധികരെ പേജിട്ട് ഞാൻ ധാരാളം സലാത്ത് ചൊല്ലിയപ്പോ നിങ്ങൾ എന്റെ ഉമ്മ സലാത്ത് ചൊല്ലിയപ്പോ എന്റെ കബറില് മാത്രമല്ല പരിസരത്തുള്ള സർവ കബറുകളിലും 500 ചില്ലാനം കബറുകളിൽ ഉണ്ടായിരുന്ന അദാബ് അല്ലാഹ് ഉയർത്തിക്കൊടുത്തു പോയി. ഈമാനുള്ള മോമിനീങ്ങളെ, ഇത് തന്നെയല്ലേ പള്ളിയിലെ സലാത്ത്? ചിലർക്ക് പള്ളിയിലെ സലാത്ത് നടക്കുമ്പോ സലാത്തിന് ഹൽക്ക വേണോ എന്നുള്ള ചിന്തയാണ്, ദിക്റിന് ഹൽക്ക വേണോ എന്നുള്ള ചിന്തയാണ്, ദിക്റിന്റെ പേരിൽ ഒരുമിച്ച് കൂടണോ എന്നുള്ള ചിന്തയാണ്. അത് നമ്മുടെ നാട്ടിലെ റഹ്മത്ത് ഇറങ്ങാൻ നല്ലതല്ലേ? ഖബറിൽ കിടക്കുന്നവർക്ക് സന്തോഷം കിട്ടാൻ നല്ലതല്ലേ? നമ്മൾ മരിച്ചുപോയ ഉമ്മാമ്മമാർക്ക് ഉപ്പാപ്പമാർക്ക് ചിലരോ ഉമ്മമാർക്ക് പാപ്പമാർക്കൊക്കെ ആ നന്മകൾ കണ്ട് സന്തോഷിക്കാനുള്ള ഒരവസരമല്ലേ? അത്തരം നന്മകൾ മുടക്കി കളയുന്ന ഇബിലീസിന്റെ പരിപാടിക്ക് പകരം നന്മക്ക് വേണ്ടി ചിന്തിക്കൂ മനുഷ്യ, നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കൂ മനുഷ്യ. വിജയം കൈവരിച്ച മഹാന്മാരുടെ പ്രത്യേകത അവരെ നാവ് നല്ലത് മാത്രം പറയുന്ന നാവാണ്, ധാരാളം പതിവാക്കുന്ന നാവാണ്. അവര് ഗീബത്ത് പറയൂല, നമീമത്ത് പറയൂല, ചീത്ത വിളിക്കാൻ അവരുണ്ടാകൂല. എന്നാൽ ഫാസിഖീങ്ങൾ അടയാളമാണ്, പരാജയരുടെ അടയാളമാണ് അവരെ നാവില് ഗീബത്തല്ലാതെ നമീമത്തല്ലാതെ ചീത്തയല്ലാതെ അവരെ മനസ്സിൽ വരൂല. 5-ാമതായി മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ്, അഞ്ച് നേരത്തെ നിസ്കാരം മുറുകെ പിടിക്കുന്നവനാണ് വിജയം കൈവരിച്ചവൻ. വിജയം കൈവരിച്ചവർ ഏറ്റവും വലിയ അടയാളമാണ്. അവൻ നിസ്കാരം നഷ്ടപ്പെടുത്തൂല, നിസ്കാരം ഖലാഅക്കൂല. റബ്ബി അർഹമായ നിലക്ക് ഇഖ്ലാസോടെ 5 നേരത്തെ നിസ്കാരം ഖലാഅക്കാതെ മരണം വരെ നിലനിർത്താൻ ആവശ്യമായ സർവ്വതും നീ തന്നെ ഞങ്ങൾക്ക് തരണം റഹ്മാനേ. രോഗം ബാധിച്ച് കിടന്ന് നിസ്കരിക്കുന്ന ഒരവസ്ഥ നീ ഞങ്ങൾക്ക് തരരുത് റഹ്മാനേ. ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിസ്കരിച്ച് നിന്റെ മുന്നിൽ തലകുനിക്കാനുള്ള അവസരം നീ ഞങ്ങൾക്ക് തരളും റഹ്മാനേ. അതിനാവശ്യമായ ആരോഗ്യം നീ ഞങ്ങൾക്ക് തരളും റഹ്മാനേ. എന്നാ പരാജിതരടയാള മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, അവർക്ക് നിസ്കാരത്തിന് വിലയുണ്ടാകൂല. ഒരു നേരത്തെ നിസ്കാരം പോയി എന്ന് പറയുമ്പോ അത് പോട്ടെ, അടുത്തത് വരട്ടെ എന്നുള്ള ചിന്തയാണ്. നിസ്കാരം നഷ്ടപ്പെടുന്നതിനെ കുറിച്ചുള്ള ആലോചനയില്ല. ഞങ്ങളുടെ മനസ്സിൽ നിസ്കാരം
പരിഹാരത്തിനെ കുറിച്ചുള്ള ചിന്ത തരണം റഹ്മാനേ, അതിന് നല്ല ആത്മാർത്ഥത തരണം റഹ്മാനേ, തഖ്വനെ നീ ഏറ്റി തരണം റഹ്മാനേ. മഹാന്മാരായ പണ്ഡിതന്മാരെ ആറാമതായി നമ്മളോട് പഠിപ്പിക്കുകയാണ്, അവൻ സ്വാലിഹീങ്ങളെ കൂടെ അല്ലാതെ ഉണ്ടാകൂല. വിജയം കൈവരിച്ചവരുടെ അടയാളമാണ് ഒരു നാട്ടിലെ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരെ കൂടെ അവരുണ്ടാകും, അതുപോലെ എസ് ബി എസിന്റെ പ്രവർത്തകന്മാരെ കൂടെ അവരുണ്ടാകും, എസ് ഐ എസിന്റെ പ്രവർത്തകന്മാരെ കൂടെ അവരുണ്ടാകും. നിങ്ങൾ പറയും നിങ്ങളുടെ സംഘടനയുടെ പേര് പറഞ്ഞതല്ലേ, അല്ല, എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരെവിടെയെങ്കിലും ഒരു ഗാനമേള നടത്തിയത് നിങ്ങൾ കാണിച്ചു തരുമോ? അവൻ എസ് എസ് എഫിന്റെ പ്രവർത്തകനാകൂല. അങ്ങനെ ഒരു എസ് എസ് എഫിന്റെ കൊടിയും വെച്ചിട്ടൊരു പദ്ധതി ചെയ്ത് നടക്കൂല. കാരണം എസ് എസ് എഫിന്റെ കൊടി പഠിപ്പിക്കുന്നത്, എസ് ഐ എസിന്റെ കൊടി പഠിപ്പിക്കുന്നത്, അവരെ അതിന്റെ നേതാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഗാനമേള പറ്റൂല എന്നാണ്, തെറ്റുകൾ പറ്റൂല എന്നാണ്, ഹറാമുകൾ പറ്റൂല എന്നാണ്. അതേ സ്റ്റേജിൽ വെച്ച് കൊടി വെച്ചിട്ട തരം അതേ സദസ്സുകൾ നടത്തുന്ന പരിപാടിയില്ല, അത്തരം പ്രവർത്തനങ്ങളില്ല. അപ്പൊ ഈമാനുള്ള വിജയം കൈവരിച്ച സാലിഹീങ്ങൾ അടയാളമാണ് നാട്ടിലെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്തരം സുന്നതീയമായ തിന്റെ പ്രവർത്തകന്മാരെ കൂടെ അവരുണ്ടാകുന്നതാണ്. അവരെ സുഹബത്തി അവരെ ജീവിതം സാലിഹീങ്ങളെ കൂടെ നേതാക്കളോട് ചോദിക്കും, നിങ്ങൾക്ക് എസ് എസ് എഫിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ എന്ത് കിട്ടി? അവർക്ക് ഒരുപാട് ആളുകൾക്ക് കടം കിട്ടിയിട്ടുണ്ടാകാം. എങ്ങനെ? വേറെ ആളെ കടം കൊടുത്തതല്ല, പിന്നെ കൊറേ കടുണ്ടാവും. ഈ പ്രവർത്തകന്മാർക്കൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്ക്, എസ് എസ് എഫ് കൊറേ പൈസ അങ്ങോട്ട് കൊടുക്കാനുണ്ടാകും. ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാകൂല. മുസ്ലിയാരെ പിരിവിനാണോ പേടിക്കേണ്ട? പിരിവിന് വേണ്ടി പറഞ്ഞതല്ല, കാരണം അവർ പ്രവർത്തിക്കുന്നത് അവർക്ക് ദുന്യവിയായ കാര്യത്തിനല്ല, എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരെ പ്രവർത്തനം മറ്റുള്ളവരെ കയ്യടി കിട്ടാനല്ല. എസ് എസ് എഫിന്റെ പ്രസിഡന്റായ സെക്രട്ടറിയായ ചിലപ്പോൾ ഏതെങ്കിലും നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ സംഘടനകളുടെ പരിപാടിയിലോ അല്ലാത്ത സ്ഥലങ്ങളിലോ ചിലപ്പോ സ്റ്റേജിൽ വിളിച്ച് ഞെലിഞ്ഞിരിക്കാൻ ചിലപ്പോ കഴിയൂല. ചിലപ്പോ രാഷ്ട്രീയ നേതാവായാൽ, ചിലപ്പോ ഇതിന് പകരം നീ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവായാൽ, പ്രസിഡന്റായാൽ, സെക്രട്ടറി ആയാൽ, നിനക്ക് പല സ്റ്റേജുകളിലും പല സ്ഥലങ്ങളിലും ചിലപ്പോ ഞെളിഞ്ഞിരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. എസ് എസ് എഫിന്റെ പ്രവർത്തകരോ എസ് എസ് എഫിന്റെ നേതാക്കളോ ഇത് പ്രതീക്ഷിച്ച് പ്രവർത്തിക്കാറില്ല, കാരണം അത് പ്രവർത്തിച്ചാൽ കിട്ടുന്നതല്ല. എസ് എസ് എഫിന്റെ പ്രവർത്തകർ ചിന്തിക്കുന്നത്, എസ് വി എസിന്റെ പ്രവർത്തകർ ചിന്തിക്കുന്നത്, നമ്മുടെ എസ് വി എസിന്റെ നേതാക്കൾ ചിന്തിക്കുന്നത് ഇവിടെയുള്ള സ്ഥാനമല്ല, ഇവിടെയുള്ള ബഹുമാനമല്ല, ഇവിടെയുള്ള ആദരവല്ല. അവര് ചിന്തിക്കുന്നത് പാരത്രിക ലോകത്തെ വിജയമാണ്. ഇന്ന് ഈ നടത്തുന്ന സാഹിത്യോത്സവിന്റെ വേദിയിൽ ഇതിന് പകരം ഒരു ഗാനമേളയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവിടെ വണ്ടി നിർത്താൻ സ്ഥലമുണ്ടാകൂല, ഈ നാട്ടിൽ തന്നെ ചിലപ്പോ വാഹനം നിർത്താൻ സ്ഥലമുണ്ടാകൂല. അത് എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർക്ക് അറിയാത്തത് കൊണ്ടല്ല, അത് നമ്മുടെ മതം അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടു തന്നെ സാഹിത്യോത്സവിന്റെ വേദിയിൽ നല്ല വയത് നടക്കണം എന്നാണ് എസ് എസ് എഫിന്റെ പ്രവർത്തകർ ചിന്തിക്കുന്നത്, നമ്മുടെ നേതാക്കൾ ചിന്തിക്കുന്നത്, നമ്മുടെ ഉസ്താദ്മാര് ചിന്തിക്കുന്നത്. ഒരു മോമിനായ മനുഷ്യന്റെ ജീവിതത്തിൽ വിജയം കൈവരിച്ചവരുടെ അടയാളമാണ് അവരുടെ നോട്ടവും അവരുടെ സ്വഭാവവും അവരുടെ ചൂടെ കൂടുന്നതും സ്വാലിഹീങ്ങളെ കൂടെയാണ്. അവരാരും അപ്പാച്ചി വെടിച്ചിട്ടില്ല, അവരാരും മുടിയത് ഒരു ഭാഗം നീളം കൂടുതലും ഒരുപാടും ഒരു ഭാഗം കുറവും അവരാരെ മുഖത്തും കാണുന്നില്ല. ഇന്നൊരാൾ എനിക്കൊരു ഫോട്ടോ കാണിച്ചു തന്നു, പാപ്പന്റെ തല നോക്കുമ്പോ ഇന്ന് ഒരാൾ കാണിച്ചു തന്നതാണ്. ഇനി ഇത് പറഞ്ഞ് ക്ലിപ്പാക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്. ഏതോ ഒരാളെ പ്രതി തല കാണിച്ചിട്ട് അതിന്റെ അടിയിൽ ബാപ്പാ നേതി വെച്ചിരിക്കുന്നു, അയാൾക്ക് കശണ്ടിയാണ്. വേറൊരാളെ ഫോട്ടോന്റെ നേരെ പ്രതിൽ സണ്ണ് നേതി വെച്ചിരിക്കുന്ന മോന് എന്നാണ് അതിന്റെ അർത്ഥം. അയാളെ മുടിയോ, അയാൾക്ക് കശണ്ടിയുള്ള ഭാഗത്ത് അയാൾക്ക് മുടിയുണ്ട്, ബാക്കിയുള്ള ഭാഗത്ത് മോനിക്ക് മുടിയില്ല. ഈ പ്രവർത്തനം എസ് എസ് എഫിന്റെ തലയിൽ കാണൂല, എസ് ഡി എസിന്റെ പ്രവർത്തകന്മാരത് ചെയ്യൂല. ഏതെങ്കിലും അറിവില്ലാത്ത ആളുകൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇന്ന് മുതൽ അത് തിരുത്താൻ തയ്യാറാണ്. കാരണം നമ്മുടെ നേതാക്കൾ പഠിപ്പിക്കുന്നത് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയമാണ്. ഹബീബായ നബി തങ്ങൾ എന്താ പറഞ്ഞത്? അത് പറ്റൂല, ഹറാമാണ്. മുടി വെട്ടുകയാണെങ്കിൽ ഒരുപോലെ വെട്ടിക്കോളണം. എന്റെ വയത് കേൾക്കുന്ന ഏതെങ്കിലും മോമിനീങ്ങൾ അങ്ങനെ മുടിയെടുത്തവരുണ്ടെങ്കിൽ അതേ മുടിക്കനുസരിച്ച് ബാക്കിയുള്ള ഭാഗം കൂടി ഇന്നങ്ങ് വെട്ടാൻ തീരുമാനിക്കണം. അതല്ലേ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ
അവര് തിന്മക്ക് കൂട്ടു നിൽക്കൂല, അവരെ നന്മയല്ലാതെ പ്രവർത്തിക്കൂല. ഈ സദസ്സിലേക്ക് നിങ്ങൾ നോക്കൂ, എന്തൊരു ഭംഗിയുള്ള സദസ്സാണ്, എന്തൊരു സന്തോഷമുള്ള സദസ്സാണ്. സാഹിത്യോത്സവിന്റെ വേദി കാണാൻ വേണ്ടി വന്ന മോമിനിങ്ങളല്ലേ? ഏകദേശ ആളുകളെ തലയിലും തൊപ്പിയില്ലേ? തൊപ്പിയില്ലാത്തവര് വളരെ ചുരുക്കമാണ്. നല്ല വേഷവിധാനമല്ല, അവരെ പെൻസുകൾ ഞെരിയണിക്ക് മേലെയാണ്. നല്ല ഈമാൻ കണ്ടാൽ തന്നെ തോന്നുന്ന രൂപത്തിലുള്ള വേഷമാണ്. ഈ ഒരു സദസ്സ് പല രാഷ്ട്രീയ വേദിയിലും കിട്ടൂല, പല സംഘടനകളുടെ വേദിയിലും കിട്ടൂല. ഇത് സാലിഹീങ്ങളെ പടുത്തുയർത്തിയ സംഘടനയാണ്, സാലിഹീങ്ങളെ നേതൃത്വമുള്ള സംഘടനയാണ്. നേതാക്കൾ നല്ല ആത്മാർത്ഥതയുള്ളവരാണ്. അവരാരുടെയും കയ്യടി കിട്ടാനല്ല, ആരുടെയും ബഹുമാനം കിട്ടാനല്ല, ആരുടെയും ആദരവ് കിട്ടാനല്ല, അവര് ഉറക്കും മൂളുമൊഴിഞ്ഞ് പ്രവർത്തിക്കുന്നത് അവര് ദീനെ നിലനിർത്താനാണ്. ഇത് മനസ്സിലാക്കിയ മൂമിനീങ്ങൾ സദസ്സിലേക്ക് വരുമ്പോ അവരെ തലയിലും അവരറിയാതെ തൊപ്പി വെച്ചു പോയി, അറിയാതെ തലമറച്ചു പോയി. ഇത് SSF പ്രവർത്തനങ്ങളുടെ ഫലമാണ്, SIF പ്രവർത്തനങ്ങളുടെ ഫലമാണ്. അയാളെന്താ ഇടാത്തത് ചിന്തിക്കണ്ട, അയാൾക്ക് ചിലപ്പോ മുടി കൊഴിച്ചുള്ളത് കൊണ്ട് ഇടാത്തതായിരിക്കും. അയാളെ തെറ്റിദ്ധരിച്ച് കുറ്റം വാങ്ങാൻ പോകണ്ട, അല്ലെങ്കിൽ അയാൾക്ക് ചിലപ്പോ തലയിൽ തൊപ്പി വെച്ചാൽ എന്തെങ്കിലും പ്രയാസമുണ്ടാകും, അതിന്റെ പേരിൽ വെക്കാത്തതായിരിക്കും. മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കാനല്ല ഞാൻ പറഞ്ഞത്. സ്ഥാനത്ത് ഈമാനുള്ള മോമിനിങ്ങളെ, ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത് നമ്മളെ ഉലമാണ്. ബാഹുവേ, ഞങ്ങളെ നേതാക്കൾ സദാത്തുക്കൾ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവരുണ്ട്, അവരൊക്കെ കബറിടം നീ സ്വർഗമാക്കി കൊടുക്കണം റഹ്മാനെ. അവരൊക്കെ കബറിൽ നീ ദർജന ഉയർത്തി കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് മറക്കാൻ കഴിയൂല, അവേലത്ത് തങ്ങളെ ഞങ്ങൾക്ക് മറക്കാൻ കഴിയൂല, പുസോട്ട് തങ്ങളെ ഞങ്ങൾക്ക് മറക്കാൻ കഴിയൂല, എം എ ഉസ്താദിനെ ഞങ്ങൾക്ക് മറക്കാൻ കഴിയൂല. ഒന്നും പഠിക്കാൻ സംവിധാനങ്ങൾ ഇല്ലാത്ത കാലത്ത് ഞങ്ങൾക്ക് മദ്രസ സംവിധാനങ്ങൾ ഒരുക്കാൻ കുടുംബമഴിച്ച് നാട് വിട്ടൊരു വിദേശത്തേക്ക് പ്ലെയിന് കയറി കപ്പല് കയറിയിട്ട് എത്രയോ അധ്വാനിച്ച് വളർത്തിയ ദീനാണ്. അപ്പൊ അവരെ കബറിടം നീ സ്വർഗമാക്കണേ അല്ലോ, നീ ദർജന ഉയർത്തണേ അല്ലോ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ശൈഖുന കാന്തപുരം ഉസ്താദ്, സുലൈമാൻ ഉസ്താദ്, എം എ അതേ പൊതുപോലെ പൊന്മള ഉസ്താദ്, പേരോട് ഉസ്താദ് തുടങ്ങിയ ഞങ്ങളെ സർവ ആലിമീങ്ങൾക്കും നിന്റെ ത്വാത്തിലായുള്ള ദീർഘായുസ് ഏറ്റണേ അല്ലോ, ആഫിയത്ത് ഏറ്റി കൊടുക്കണേ അല്ലോ, എന്ത് രോഗമുണ്ടോ നീ ശിഫ കൊടുക്കണേ അല്ലോ. പറഞ്ഞു വന്നത് മുഅ്മിനീങ്ങളെ, വിജയം കൈവരിച്ച സ്വാലിഹീങ്ങൾ അടയാളമാണ് അന്തകൂന സഹബത്തുഹു മഅ സ്വാലിഹീൻ, അവന്റെ നടക്കൂല. ഉമ്മമാരെ, നമ്മളെ കുട്ടികളെ ഏതെങ്കിലും ഏതെങ്കിലും സ്ഥലങ്ങളിൽ അന്യപെണ്ണുമായി കലർന്ന് പഠിക്കുന്ന സംവിധാനങ്ങൾ ഏതെങ്കിലും നാട്ടിലെ സംഘടനകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ മക്കളെ മാറ്റി നിർത്തി SBSന്റെ പ്രവർത്തനത്തിന് അയക്കുക, SYSന്റെ പ്രവർത്തനത്തിന് സയക്കുക, SSFന്റെ പ്രവർത്തനത്തിന് അയക്കുക. സ്വാലിഹീങ്ങളെ കൂടെയുള്ള ജീവിതം അതവരെ നന്നാക്കാൻ നല്ലതാണ്. ഞാനിങ്ങനെ ഓർക്കുകയാണ്, സിറാജുൽ ഹുദ എന്ന സ്ഥാപനം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ടതില്ല. ആ സ്ഥാപനത്തിന്റെ സമ്മേളനം February 3, 4, 5 തീയതികളിൽ ഇൻഷാല്ലാ വിപുലമായി നടത്തപ്പെടും. എല്ലാവരും പരമാവധി സമ്മേളനത്തിൽ പങ്കെടുക്കണം എന്ന് ഔദ്യോഗികമായി ഇടയ്ക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ വിഷയത്തിലേക്ക് എന്നെ മടങ്ങി വരുന്നു. സിറാജുൽ ഹുദയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഞാൻ ഖത്തറിൽ ചെന്നപ്പോ അവിടെ നിന്ന് ഇങ്ങനെ ഓരോ കടകളിൽ ഇങ്ങനെ കയറി ഇറക്കുമ്പോ എന്റെ കൂടെയുള്ള ഒരാളെന്നോട് പറഞ്ഞു, എല്ലാ കടയിലും ഇപ്പൊ കയറാൻ പറ്റൂല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ അല്ലേ, അപ്പൊ നിങ്ങൾ എല്ലാവരും കയറണ്ട. ഞാനൊന്ന് ആദ്യം ഒരു കടയിൽ കയറി ഇറങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കടയിൽ അയാൾ കയറി, അയാൾ ഇറങ്ങി വരുമ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ അവിടെ എന്ത് ഭക്ഷണം കഴിച്ചു? അയാൾ പറഞ്ഞു, ഞാനൊന്നും കഴിച്ചിട്ടില്ല, നിങ്ങൾ ഇവിടെ വണ്ടിയിൽ ഇരുത്തിയിട്ട് ഞാൻ എന്ത് കഴിക്കാനാ? ഞാൻ അയാളെ കാണുന്നുണ്ട്, ശരിക്കും ഉറപ്പ് വരുത്താൻ വേണ്ടി ചോദിച്ചതാണ്. എന്നോട് പറഞ്ഞു, ഞാനൊന്നും കഴിച്ചിട്ടില്ല, സത്യമാണ്, ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഞാനത് ചോദിക്കാനുള്ള കാരണം എന്താണ്? അയാള് കടയിൽ കയറി ഇറങ്ങി വന്നപ്പോ അയാൾ അവിടെ ആ കടയിൽ ഇങ്ങനെ പൊരികൾ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ നാട്ടിലെ സബൂസയും ഉള്ളിവടയും നിങ്ങളൊക്കെ എന്താ പറയാന്ന് എനിക്കറിയില്ല, പക്കവട അങ്ങനെ തുടങ്ങി കുറെ പൊരികൾ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഇല്ല, ഞങ്ങളെ നാട്ടിലൊന്നാ പഠിപ്പിച്ചു തരാം. അങ്ങനെ പല പൊരികളുണ്ട്. ഈ പൊരികള് ഇങ്ങനെ പൊരിച്ച സ്ഥലത്ത് കയറിയിട്ട് അയാൾ ഇറങ്ങി വണ്ടിയിൽ വന്നിരുന്നപ്പോ അയാളെ എണ്ണ വണത്തിന്റെ വണ്ടിയിൽ ഇരിക്കാൻ കഴിയുന്നില്ല. ഇയാളെ ഈ പൊരിക്കുന്ന വസ്തുക്കൾ മണത്തിട്ട്, സമൂസം മണത്തിട്ട് പിന്നെ വിശക്കാൻ തുടങ്ങി. എന്താ കാരണം? ആ കടയിൽ കയറി ഒരു സുഹബത്ത് കിട്ടിയപ്പോ, അവിടെ കുറഞ്ഞ സമയം ചെലവഴിച്ചപ്പോ ആ മണം അയാളെ കുപ്പായം പിടിച്ചു വലിച്ചത്.
അയാളെ കുപ്പായം പിടിച്ചെടുത്തതാണ്. അങ്ങനെ നിങ്ങളെ കാറിൽ കയറിയിട്ട് നല്ല ഊത് കത്തിച്ചു വെച്ചു, ഇന്ന് കത്തിച്ചു വെച്ചു, നാളെ ഗ്ലാസ് മുഴുവനും തുറന്നിട്ട് കുറെ സമയം കഴിഞ്ഞു പിറ്റേ ദിവസം നിങ്ങൾ ഉണക്കുമ്പോഴും കാറിന്റെ ആ ഇന്നലെ കത്തിച്ച ഊതിന്റെ മണം ഇവിടെ ഉണ്ടാകും. അതെന്താ? അതിന്റെ മേലുള്ള ആ ഭാഗം, ആ തുണികൾ, ആ മണം പിടിച്ചെടുത്തതാണ്. ഇതുപോലെയാണ് മനുഷ്യൻ ഒരാളെ കൂടെ കൂടുമ്പോ നല്ലവനോട് കൂടിയാൽ നല്ലത് മണക്കും, നല്ലവരോട് കൂടിയാൽ നല്ലത് മണക്കും. അതാണ് നമ്മുടെ നാട്ടിലൊക്കെ പഴയ ആളുകൾ പറയും, ചാണകം ചാരിയ ചാണകം മണക്കും, നല്ലത് ചാരിയ നല്ലത് മണക്കും. സുഹബത്ത് തന്നാക്കളും നമ്മൾ കൂടുന്നത് നല്ലവരോടൊപ്പമാകളും. ദുന്യവിയായ താല്പര്യങ്ങളില്ല, ദുന്യവിയായ വിഷയത്തിനുള്ള ഒരു സ്വാധീനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനമല്ല ചെയ്യുന്നതിലില്ല. പരലോക വിജയം ചിന്തിച്ചു ചെയ്യുന്ന SSF-ന്റെയും SIS-ന്റെയും പ്രവർത്തകന്മാരോടൊപ്പം നമ്മുടെ മക്കളായ കൂമ്മമാരേ, നമ്മളെ മക്കളെ ഇറക്കി വിടൂമ്മമാരേ, നമ്മളെ മക്കൾക്ക് സ്വർഗം കിട്ടാൻ, നമ്മളെ മക്കൾക്കും നന്മ കിട്ടാൻ അത് കാരണമാകുമേ ഉമ്മ. വിജയം കൈവരിച്ച മഹാന്മാരുടെ അടയാളമാണ് ഒരു സാലിഹീങ്ങളോടൊപ്പമുള്ള ജീവിതമാണ് അവരുടെ ജീവിതം. അവരെ നോക്കുമ്പോ, നമ്മളെ മക്കളെ നോക്കുമ്പോ നല്ല മൊയ്ലിയാരെ കൂടെ ഇങ്ങനെ നിരക്ക് കിടപ്പ്, നിങ്ങള് ബേജാറാകണ്ട, എന്റെ മൊയ്ലിയാരായി പോകുന്നു പേടിക്കണ്ട. മകൻ അതേ മുസ്ലിയാരെ കൂടെ നടക്കുമ്പോ, നല്ല തൊപ്പി ധരിച്ച SSF-ന്റെ പ്രവർത്തകന്റെ കൂടെ നടക്കുമ്പോ, അൽഹംദുലില്ല അഞ്ചു നേരം കലാകാതെ നിസ്കരിക്കാനുള്ള ഒരു മോനായി എന്റെ മോൻ മാറൂ എന്ന് ചിന്തിക്കാനുള്ള ഒരു വക ഉണ്ടാക്കിക്കോ ഉമ്മ. എന്നാ പരാജയം സംഭവിച്ചവരെ കുറിച്ചും അതേ മഹാന്മാരെ പഠിപ്പിക്കുന്നു. അവരെ സുഹബത്ത് നോക്കിയാ, അവരിടവഴുകുന്നത് നോക്കിയാ, കള്ളുപിടിയന്മാരോടൊപ്പമാണ്, പെണ്ണുപിടിയന്മാരോടൊപ്പമാണ്, അത്തരം തന്മാടികളോടൊപ്പമാണ്, അവരെ ചാണകം മണക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നിങ്ങൾ നോക്ക്, അത്ര കച്ചവടക്കാരുടെ അടുക്കൽ പോയി തിരിച്ചു വരുമ്പോ ചാണകം എന്ന് പറഞ്ഞാൽ അറിയാം, ഞങ്ങളെ നാട്ടിലൊക്കെ ഈ പശുവിന്റെ കാഷ്ടത്തിന് ചാണകം എന്നാ പറയാ, അത് വലിയ വളമാണ്. ഈ അത്ര കച്ചവടം നടത്തുന്ന ആളെ അടുക്കൽ പോയി അഞ്ചു മിനിറ്റ് ഇരുന്നാൽ എന്തൊരു മണമാണ്. പിന്നെ വീട്ടിൽ കയറി ചെല്ലുമ്പോ ഭാര്യ ഒക്കെയാണ് തേടുന്നത്, വരുന്നത് വല്ലാത്തൊരു മണമുണ്ടല്ലോ, എപ്പോഴും മീനും വിറ്റി വരുന്ന നിങ്ങൾ എന്താ വല്ലാത്തൊരു അത്ര ഉണക്കുന്നത്. അത് അഞ്ചു മിനിറ്റ് അയാൾ അടുത്തിരുന്നപ്പോ അയാളെ അടുത്തുള്ള എല്ലാ അത്രയും ഇയാളെ കയ്യിന്റെ മേലെയാ പിന്നെ പരിശോധന. അതിന്റെ പേരിൽ ഇയാൾക്ക് പിന്നെ നല്ല മണം കിട്ടിപ്പോയി. പിന്നെ അയാളെ വേർപ്പിന്റെ മണമില്ല, അതുവരെ വിറ്റ മീനിന്റെ മണമില്ല, അതുവരെ കളിച്ച ഇറച്ചിയുടെ മണമില്ല, ഒരു മണമില്ല, അയാൾ അത്ര ഇങ്ങനെ മണത്തോണ്ടിരിക്കുകയാണ്. സാലിഹീങ്ങളൊപ്പം കൂടിയാൽ എങ്ങനെയാണ്? അവരെ മണം നല്ല മണമാണ്, അവര് തിന്മ ചെയ്യൂല, തിന്മക്ക് കൂട്ടു നിൽക്കൂല, നിസ്കാരം കൈയൊഴുക്കൂല. എന്റെ പ്രിയപ്പെട്ട SSF-ന്റെ പ്രവർത്തകന്മാരായ കൂട്ടുകാരോട് പറയാൻ അർഹനല്ലെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ. സ്വദഹിന്റെ സമയത്ത് നമ്മുടെ കൂട്ടുകാരായ പ്രവർത്തകന്മാരെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് നിങ്ങളെ വാട്സപ്പ് ഉപയോഗപ്പെടുത്തിക്കോ, ഫേസ്ബുക്ക് ഉപയോഗപ്പെടുത്തിക്കോ, പള്ളിയിലെ ജമാഅത്തിനെത്തിക്കാൻ ശ്രമിക്കണേ. ഒന്നിച്ച് SSF-ന്റെ പ്രവർത്തകന്മാരെ പള്ളിയിൽ നേതൃത്വം കൊടുത്ത് ചെറുപ്പക്കാരായ നമ്മൾ മറ്റുള്ള സംഘടനയുള്ള ആളുകൾക്ക് പള്ളിയിലെ ജമാഅത്തിന് വന്നിട്ട് മാതൃകയാകട്ടെ. നിസ്കാരം കഴിഞ്ഞിരുന്നിട്ട് നമ്മുടെ SSF-ന്റെ പ്രവർത്തകന്മാർക്ക് നാട്ടിലെ നേതൃത്വം കൊടുക്കുന്ന ഉസ്താദേത്ത് ഒരു 10 മിനിറ്റ് ഉപദേശം കൊടുക്കട്ടെ, ഒരു 10 മിനിറ്റ് വയല് പറഞ്ഞു തരട്ടെ, ഒരു 10 മിനിറ്റ് ഒന്നിച്ചിരുന്ന് ഖുർആനോതി പിരിയട്ടെ. ഇത്തരം നന്മകൾക്ക് വേണ്ടി കൂട്ടു നിൽക്കുക, തിന്മകളിൽ നകന്നു നിൽക്കുക. തഅവനു അലൽ ബിർരി വത്തഖ്വ ولا تعاونوا على الاثم والعدوان SSF-ന്റെ പ്രമേയം ഇതാണ് ഉമ്മ, SIS-ന്റെ പ്രമേയം ഇതാണ് ഉമ്മ. നന്മകളോട് സഹകരിക്കുക, തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുക. അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. വിജയം കൈവരിക്കുന്ന മഹാന്മാരുടെ അടയാളമാണ് സഹവാസം. അതേ സ്ഥാനത്ത് പരാജയം സംഭവിച്ചവരുടെ അടയാളമാണ് അവരുടെ സഹവാസം. തമ്മാടികളോടൊപ്പമാണ്, തോന്നിവാസം ചെയ്യുന്നവരോടൊപ്പമാണ്. ഒരുപാട് ഇത്തരം അടയാളങ്ങൾ പറയാനുണ്ട്, ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചെറുപ്പത്തിലേ നമ്മുടെ മക്കൾ ആ നിലക്ക് വളർത്തിയെടുക്കളും,
ചെറുപ്പത്തിലേ നമ്മളെ മക്കളെ ആ നിലക്ക് പഠിപ്പിക്കണം, ചെറുപ്പത്തിലേ മക്കളെ ആ നിലക്ക് വളർന്നു വരണമെന്ന് ചിന്തിക്കണം. അത് കുട്ടി ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ ആ ഓർമ്മ നമ്മളെ മനസ്സിൽ വേണം കേട്ടോ, ആ പ്രാർത്ഥന നമ്മളെ നാവിൽ വേണം കേട്ടോ. ഞാൻ തുടങ്ങിയത് നിങ്ങൾ മറന്നു പോയോ എന്നറിയില്ല. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സക്കരിയ അലൈഹി സലാമിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ പ്രാർത്ഥനയാണ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ്നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. ആ സക്കരിയ നബി അലൈഹി സലാം അതേ ശബ്ദമുണ്ടാക്കിയിട്ടല്ല ആളുകളെ മുമ്പിൽ വലിയ ദ്വാരക്കുന്നവനാകാനല്ല, വളരെ നയമായ നിലക്ക് ശബ്ദം കുറച്ച് റബ്ബിനുത്തരം പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ച സമയമില്ലേ? അതൊന്ന് ഓർക്കണേ മനുഷ്യ, എന്താണ് പ്രാർത്ഥന നടത്തിയതെന്നല്ലേ? കാല റബ്ബി നീ വഹനൽ അദുമു മിന്നി വസ്തഅൽ റസു ശൈബ വലം അകും ബിദുആഇ റബ്ബിക ശഖിയ. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സക്കരിയ അലൈഹി സലാം നടത്തിയ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. എന്തൊരു തായ്മയോടുകൂടെയുള്ള പ്രാർത്ഥനയാണ്! കിട്ടുമെന്ന പ്രതീക്ഷയിലുള്ള പ്രാർത്ഥന, കിട്ടുമെന്ന പ്രതീക്ഷയിലുള്ള പ്രാർത്ഥന, നഷ്ടപ്പെടുമെന്ന പ്രതീക്ഷയിലുള്ള പ്രാർത്ഥനയല്ല. എനിക്ക് കിട്ടൂല എന്ന് പ്രതീക്ഷിക്കരുത്, എന്റെ മോൻ നന്നാകൂല എന്ന് വിചാരിക്കരുത്, എത്ര മോശമായാലും നന്നാകും ഇൻഷാല്ലാ എന്നൊരു പ്രതീക്ഷ എപ്പോഴും വേണം. അവൻ നന്നാകാൻ വേണ്ടി ബാപ്പമാരും ഉമ്മമാരും അവരെ നാവ് കൊണ്ട് ദുആ ചെയ്യണം. പകരം ചില ഉമ്മമാരുണ്ട് മക്കളെ കുറിച്ച് വെറുതെ ശപിക്കുന്ന ചില ആളുകൾ, നിസ്സാര വിഷയത്തിന് വേണ്ടി മകൻ കളിക്കാൻ പോയിട്ട് അല്പം വൈകിപ്പോയി, അതിന്റെ പേരിൽ ശപിക്കുകയാണ്. നിങ്ങൾ അവനെ അടിച്ചോ അവനെ പഠിപ്പിച്ചോ, പഠിപ്പിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. വൈകി വരുമ്പോ മർഹബാന്നോ അല്ലെങ്കിൽ താല അൽ ബദ്റുന്നോ ചൊല്ലിയിട്ട് വൈകി വരുന്ന മകനെ സ്വീകരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് അങ്ങനെ വൈകിയതിന്റെ പേരിൽ അത്തരം ചെറിയ നിസ്സാരമായ വിഷയങ്ങളുടെ പേരിൽ മക്കൾ ശപിക്കുന്ന ചില ഉമ്മമാരുണ്ട്. ആ സ്വഭാവം കൈയൊഴിക്കണം. ഉമ്മമാരുടെ നാവ് ഇജാബത്തുള്ള നാവാണ്. ഉമ്മമാര് മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനകളും സംസാരങ്ങളും ഇജാബത്തുള്ളതാണ്. ബാപ്പമാര് നടത്തുന്ന സംസാരങ്ങൾ മക്കൾക്ക് വേണ്ടിയുള്ളത് അത് പ്രാർത്ഥനയ്ക്ക് ഇജാബത്താണ്, അവരുടെ സംസാരങ്ങൾക്ക് ഇജാബത്താണ്. മക്കൾ ഉമ്മാക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന ഇജാബത്തുള്ളതാണ്, ഉമ്മക്ക് വേണ്ടി മക്കൾ നടത്തുന്ന പ്രാർത്ഥനയും ഇജാബത്തുള്ളതാണ്. അല്ലാഹു നമ്മളൊക്കെ ദുആ ഇജാബത്ത് തരട്ടെ. നബിയുല്ലാഹി സക്കരിയ അലൈഹി സലാം പ്രാർത്ഥിച്ചതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഖാല റബ്ബി ഇന്നീ വഹനൽ അദ്മു മിന്നീ വസ്തഅല റഅ്സു ശൈബാ. എന്റെ എല്ലുകളൊക്കെ ദുർബലമായി പോയി റബ്ബേ, എന്റെ എല്ലുകൾക്കൊക്കെ ആരോഗ്യം പോയി റബ്ബേ, പഴയ ആരോഗ്യം ഇപ്പൊ ഇല്ല. ഖാല റബ്ബി ഇന്നീ വഹനൽ അദ്മു മിന്നീ വസ്തഅല റഅ്സു ശൈബാ, തലയിലെ നാരുകളൊക്കെ നിരച്ചു പോയി, തലമുടിയൊക്കെ നിരച്ചു പോയി, നിര കൊണ്ട് തിളങ്ങാൻ തുടങ്ങി. വലം അക്കും ബിദുആഇക റബ്ബി ശഖിയ, നീ ഉത്തരം തരൂല എന്നുള്ളൊരു വിചാരം എനിക്കില്ല കേട്ടോ. ഇതുവരെ ഞാൻ ചോദിച്ചിട്ട് നീ ഉത്തരം തന്നിട്ടുണ്ട്, നീ എന്നെ കൈയൊഴിക്കൂല എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അല്ലാ ചോദിച്ചാൽ നീ ഉത്തരം തരുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. കുട്ടിയായിട്ട് പ്രാർത്ഥന നടത്തതിനെ കുറിച്ചല്ല, വലിയ പ്രതീക്ഷയിൽ ഒരു ഉമ്മയും ബാപ്പയും കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്യണം. വലിയ പ്രതീക്ഷയിൽ പ്രാർത്ഥന നടത്തണം. വരാനിരിക്കുന്ന കുട്ടി, ജനിച്ച കുട്ടിയല്ല, ജനിക്കാൻ പോകുന്ന കുട്ടിയെ കുറിച്ച് തന്നെ വലിയ പ്രതീക്ഷയിലാകണം എന്നത് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. കാല ഇന്നി റബ്ബി വഹനൽ അദ്മു ഇന്നി വസ്തഅല റസു ശൈബാ വലം അകും ബിദുആഇ റബ്ബി ദുആഇക റബ്ബി ശഖിയ വഇന്നി ഖിഫ്തുൽ മവാനിയ മിൻ വറാഇ വകാനത്തി ഇംറാതി അഖിറാ വഹബ്ലി മിൻ ലദുൻക വലിയ. എന്റെ ഭാര്യ വന്ധ്യയാണ്, ഒരുപാട് പ്രായമായിട്ടുണ്ട്, ഞാനാണെങ്കിൽ നല്ല വയസ്സായിട്ടുണ്ട്, പക്ഷേ നിനക്ക് തരാൻ കഴിയൂ എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടല്ലോ, നീ എന്നെ കൈയൊഴിക്കൂല എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അല്ലോ യരിതുനീ വയരിതു മിൻ ആലിയഖൂ
യാക്കൂബിന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം എടുക്കാൻ കഴിയുന്ന എന്റെ പാരമ്പര്യം സ്വീകരിക്കാൻ കഴിയുന്ന ഒരു നല്ല മോനെ നീ എനിക്ക് തരണേ അല്ലാഹു. പോകുന്ന കുട്ടിക്ക് വേണ്ടി സക്കരിയ നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ്, വലിയ പ്രതീക്ഷയിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. നിന്റെ തൃപ്തി നീ അവന് കാക്കണേ അല്ലാഹ്. കുട്ടി ജനിച്ചിട്ടില്ല, ഭാര്യ ഗർഭം ചുമന്നിട്ടില്ല, അതിനുള്ള ഒരു അടയാളവും കണ്ടിട്ടില്ല. മറിച്ച് സക്കരിയ നബി അലൈഹി സ്വലാം പ്രായം ചെന്ന് താഴും ശരീരത്തിലെ രോമങ്ങളൊക്കെ നിരച്ച് പ്രായം ചെന്ന സമയം ഭാര്യ കിളവിയായി വന്നിരുന്ന സമയത്ത് പ്രാർത്ഥിച്ചിട്ട് പറയുന്നു, നല്ല തൃപ്തിയുള്ള ഒരു മോനെ തരണേ അല്ലാഹ്, നിന്റെ തൃപ്തി കിട്ടുന്ന ഒരു മോനാക്കി തരണേ അല്ലാഹ്. ഈ പ്രതീക്ഷ അർപ്പിച്ചുള്ള ദുആ കണ്ടപ്പോൾ, ഈ ദുആ നടത്തിയപ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാമിന് ഉത്തരം കിട്ടിപ്പോയി. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമിയ. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊന്നും നോക്കണ്ട, കുട്ടിക്ക് പേര് ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞു തരാം, യഹ്യ എന്നാണ്. അപ്പോഴല്ലേ സക്കരിയ നബി അലൈഹിസ്സലാമിന് സന്തോഷം കിട്ടിയത്. യഹ്യ എന്ന് പറയുന്ന ഒരു മകൻ ജനിക്കാനുണ്ട്, ആ മകനക്ക് തൃപ്തി വേണം. എന്ന മകൻ അതെ നല്ല അള്ളാന്റെ തൃപ്തി കിട്ടുന്ന പാരത്രിക ലോകത്തെ ചിന്തയുള്ള മോനാകണം എന്നത് നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയല്ലേ. അതിന് ജാബത്ത് കിട്ടിപ്പോയി. എന്റെ ഈമാനുള്ള മോമിനിങ്ങൾ എഴുന്നേറ്റ് നിന്നോളൂ. പ്രായമുള്ള ഉപ്പാപ്പമാർ അവിടെ ഇരുന്നു, ചെറുപ്പക്കാർ സദസ്സിലേക്ക് എടുത്തു വന്നു. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയളും. റബ്ബേ നിങ്ങളെ മജ്‌ലിസ് ദുആക്ക് ജാബത്തുള്ള മജ്‌ലിസായി നീ കബൂലാക്കണേ അല്ലാഹ്. അംബിയാ മുർസലീങ്ങളെ ചരിത്രം പറയുന്ന, ഔലിയാക്കളെ ചരിത്രം പറയുന്ന, ഖുർആൻ ഓതുന്ന സലാത്ത് ചൊല്ലിയ ഞങ്ങളെ സദസ്സ് നീ കബൂലാക്കണേ അല്ലാഹ്. സക്കരിയ നബി അലൈഹിസ്സലാമിന് കുട്ടി ജനിച്ചു, ആ കുട്ടിക്ക് യഹ്യ എന്ന പേര് വെച്ചു. യഹ്യ നബി അലൈഹിസ്സലാം വളർന്നു വരുമ്പോ സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്ത മോനല്ലേ, വജഅൽഹു റബ്ബി റളിയ, എന്റെ മോനിക്ക് നീ നിന്റെ തൃപ്തി കൊടുക്കണേ അല്ലാ, നല്ല പ്രീതിയുള്ള മോനാക്കി തരണേ അല്ലാ, പരലോക ചിന്തയുള്ള മോനാകണേ അല്ലാ. ആശ വെച്ച് ജനിക്കുന്നതിന്റെ മുമ്പ് വലിയ പ്രതീക്ഷയിൽ പ്രാർത്ഥന നടത്തിയതല്ലേ, പ്രതീക്ഷിച്ച് ചോദിച്ചതല്ല തട്ടൂല, അല്ല കൊടുക്കാതിരിക്കൂല. സക്കരിയ നബി അലൈഹിസ്സലാമിന് ജനിച്ച മകൻ ഇങ്ങനെ വളർന്നു വരുമ്പോ പിന്നെ സക്കരിയ നബി അലൈഹിസ്സലാം വയല് പറയുമ്പോ സദസ്സിൽ മോനുണ്ടോ എന്ന് നോക്കാതെ വയല് പറയൂല, സദസ്സിൽ മകൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാതെ നരകത്തെ കുറിച്ച് പ്രസംഗിക്കൂല. കാരണം യഹ്യ നബി അലൈഹിസ്സലാമാകുന്ന ചെറിയ കുട്ടി വയലിന്റെ സദസ്സിലുണ്ടോ നരകത്തെ കുറിച്ച് പറഞ്ഞാൽ മകന്റെ മനസ്സിന്റെ നിലതെറ്റാൻ അത് കാരണമാണ്. ആ നിലക്ക് പരലോകത്തെ കുറിച്ച് ചിന്തിച്ച് വല്ലാതെ റബ്ബിലേക്ക് മടങ്ങിയൊരു മഹാനായി ചെറിയ കുട്ടിക്കാലത്തെ നബിയുല്ലാഹി യഹ്യ അലൈഹിസ്സലാം എന്ന ചെറിയ പൊന്നുമോൻ വളർന്നു വന്നു പോയി. കാരണം ബാപ്പന്റെ പ്രാർത്ഥനയാൽ വജഅൽഹു റബ്ബി റളിയ, എന്റെ റബ്ബെന്നെ കൈയൊഴിക്കൂല, അല്ല തരാതിരിക്കൂല, തരുന്ന മോന് നീ തൃപ്തിയുള്ളതാക്കണേ എന്ന വലിയ പ്രതീക്ഷയുള്ള പ്രാർത്ഥനയില്ലേ, അതിന്റെ ഇജാബത്തിന്റെ പ്രതീകമാണ് നബിയുല്ലാഹി യഹ്യ അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചറിഞ്ഞ സക്കരിയ നബി അലൈഹിസ്സലാം മകൻ വയലിന്റെ സദസ്സിലുണ്ടെങ്കിൽ നരകത്തെ കുറിച്ച് വയല് പറയൂല. കാരണം വയല് പറയുമ്പോ മകനെങ്ങാനും വയല് കേട്ടിട്ട് മകനെങ്ങാനും ഓടിക്കളഞ്ഞാലോ, ഇബാദത്തിന് വേണ്ടി നാട് വിട്ടുപോയാലോ എന്ന ഭയം നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാമിനെ പിടിയോടിപ്പോയി. സക്കരിയ നബി അലൈഹിസ്സലാം വയല് പറയുമ്പോ മകൻ സദസ്സിലുണ്ടോ എന്ന്
ഒന്നും നോക്കാതെ വയല് പറയുന്ന പരിപാടി നിർത്തിപ്പോയി. ഒരു ദിവസം വയലിന് വന്നപ്പോ ഒരുപാട് ജനങ്ങൾ ഒരുമിച്ച് കൂടിയൊരു സദസ്സാണ്, നിറയെ ജനങ്ങൾ ഒരുമിച്ച് കൂടിയ സദസ്സാണ്. സദസ്സിലേക്ക് നോക്കി നല്ല നരകത്തെ കുറിച്ചൊരു വയല് പറയണമെന്ന് സക്കരിയ നബി അലൈഹി സ്വലാം ചിന്തിച്ചു. സദസ്സിൽ നോക്കുമ്പോ മകനെ കാണുന്നില്ല, കാരണം വയലിന്റെ സദസ്സ് ജനനിബിഡമാണ്. മകനെ തെരഞ്ഞു പിടിക്കാനുള്ള സ്ഥലമില്ല, സമയമില്ല. സക്കരിയ നബി അലൈഹി സ്വലാം നരകത്തെ കുറിച്ച് വയല് പറഞ്ഞാൽ വയല് കേട്ടിട്ട് കരയാത്ത ജനങ്ങൾ സദസ്സിൽ ഉണ്ടാകൂല. ആ നിലക്ക് നല്ല നരകത്തെ കുറിച്ച് വയല് പറയുന്ന കഴിവ് നബിയുല്ലാഹി സക്കരിയ അലൈഹി സ്വലാമിന്റെ പ്രബോധനത്തിന്റെ പ്രത്യേകതയാണ്. സദസ്സിൽ നോക്കിയിട്ട് മോനെ കാണുന്നില്ല, നാല് ഭാഗത്തും തിരിഞ്ഞു മകനെ കാണുന്നില്ല. സക്കരിയ നബി അലൈഹി സ്വലാം നരകത്തെ കുറിച്ച് അങ്ങ് വയല് തുടങ്ങി. ജനങ്ങളെ, നരകത്തിന്റെ ഭയാനകരത അറിയോ? നരകത്തിന്റെ വിഷമത്തെ കുറിച്ചറിയോ? നരകത്തിന്റെ അദാബിനെ കുറിച്ചറിയോ? നരകത്തിന്റെ വേദനയെ കുറിച്ചറിയോ? ആ നരകത്തിലൊരു വലിയ കുഴിയുണ്ട് കേട്ടോ, അത് ഒന്നല്ല രണ്ടല്ല, ഒരുപാട് കുഴികളുണ്ട്. ആ കുഴികളെ പ്രത്യേകത എന്താ? 200 വർഷം നീ വളരെ സ്പീഡുള്ള വാഹനത്തിൽ, അതേ പ്രകാശത്തെക്കാൾ സ്പീഡിൽ യാത്ര ചെയ്യുന്ന വാഹനം ഉപയോഗിച്ച് 200 കൊല്ലം തന്നെ നീ യാത്ര ചെയ്താലും അതിന്റെ അറ്റം കണ്ടെത്താൻ കഴിയൂല. ആ നിലക്ക് ആഴമുള്ള കുണ്ട, ആഴമുള്ള കുഴികളാ. അതുകൊണ്ട് തന്നെ ജനങ്ങളെ, നിങ്ങൾ നരകത്തെ കുറിച്ച് ഓർമ്മയുള്ളവരായി ജീവിക്കണം. ആ നരകത്തിന്റെ അതങ്ങിലും ഓർമ്മയിൽ രക്ഷപ്പെടാനുള്ള വഴികൾ ജീവിതത്തിൽ സമ്പാദിക്കുന്നവരാകണം. ആ നരകത്തിന്റെ ഭയാകരകത അറിയോ? അവിടെയുള്ള ഇരുമ്പ് ദണ്ടുകളില്ലേ, തീയിനാൽ ചൂടാക്കപ്പെട്ട ഇരുമ്പിന്റെ ദണ്ടുകളെ കൊണ്ട് മനുഷ്യരെ ശിക്ഷിക്കുന്ന ലോകമാ, തീയിന്റെ ചങ്ങലകളാൽ മനുഷ്യരെ ബന്ധു ചെയ്യുന്ന ലോകമാണ്, തീയിന്റെ ചെരുപ്പ് ധരിപ്പിക്കുന്ന ലോകമാണ്, തീയിന്റെ കുപ്പായം ധരിപ്പിക്കുന്ന ലോകമാണ്. ജനങ്ങളെ വിളിച്ച് നരകത്തെ കുറിച്ച് അങ്ങ് വയല് പറഞ്ഞപ്പോ വയല് കേൾക്കുന്നവരും നമ്മളെ പോലെയുള്ളവരല്ല. വയല് പറയുന്നതോ നബിയുല്ലാഹി സക്കരിയ മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള വയലല്ലേ? വയല് കേട്ടപ്പോൾ തന്റെ പ്രിയപ്പെട്ട മകനങ്ങ് ചാടി എഴുന്നേറ്റു. സക്കരിയ നബി അലൈഹിസ്സലാം വയലിൽ ലയിച്ചു നിൽക്കുന്ന സമയമല്ലേ? പലരും വയല് കേട്ട് കരയുന്നുണ്ട്, നിലത്ത് വീഴുന്നുണ്ട്, വയല് കേട്ട് പൊട്ടിക്കരയുന്നവരുണ്ട്, നരകത്തെ ഓർത്ത് കണ്ണുനീരൊഴുക്കുന്നവരുണ്ട്, നരകത്തെ ഓർത്ത് തലകുനിച്ച് നിലത്ത് വീണവരുണ്ട്. സക്കരിയ നബിയോ നരകത്തെ കുറിച്ച് വയല് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ബേജാറിലല്ലേ? നരകത്തെ കുറിച്ചുള്ള വല്ലാത്ത ഭയത്തിലല്ലേ? പിന്നെ എന്ത് മകനാ, പിന്നെ എന്ത് കുടുംബമാ? വയല് കേട്ട മകൻ വയലിന്റെ സദസ്സിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയി. എനിക്ക് ആ ഭയാനകരമായ നരകത്തിൽ നിന്ന് മോചനം കിട്ടണേ അല്ലാ. നബിയുല്ലാഹി യഹയ്യാ അലൈഹിസ്സലാം എന്ന ചെറിയ കുട്ടിയുടെ ഓട്ടം അതേ നരകത്തിൽ നിന്ന് ഓടിയുള്ള ഓട്ടമാണ്, നരകത്തിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള ഓട്ടമാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓട്ടമാണ്. ആ ഓട്ടത്തിലല്ലേ നബിയുല്ലാഹി യഹയ്യാ അലൈഹിസ്സലാം? വേറെ ചിന്തയൊന്നും മനുഷ്യരില്ല, വേറൊരു ചിന്തയൊന്നും മനസ്സിലില്ല. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ചിന്തയാള് ഒരു വലിയ പർവ്വതം കണ്ടു. ആ പർവ്വതത്തിന്റെ മേലെ കയറിയിട്ട് പിന്നെ അട്ടഹസിച്ച് റബ്ബിനോട് പൊറുക്കല്ല ചോദിച്ചു. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കരയുകയാണ് നബിയുല്ലാഹി യഹയ്യാ.
ഒരു കൂട്ടം ആളുകളെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തിയില്ലേ? ഒരു ഖൈറിലേക്ക് ഉളരി വരുന്നവരാണ്, റബ്ബിലേക്ക് അവർ ഓടിയെടുക്കുന്നവരാണ്. ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന ചിന്തയില്ല, ജനങ്ങളെ കാണണമെന്ന ചിന്തയില്ല, ജനങ്ങൾ എന്നെ അടക്കട്ടെ എന്നുള്ള ചിന്തയില്ല, എന്റെ ആത്മാർത്ഥത കണ്ട് ജനങ്ങളൊക്കെ എന്നെ ആദരിക്കട്ടെ എന്ന ചിന്തയില്ല, ജനങ്ങൾ ബഹുമാനിക്കട്ടെ എന്ന ചിന്തയില്ല. അല്ലാഹുവിലേക്ക് ഓടിയവരാ, നരകത്തിൽ നിന്ന് ഓടിയിട്ട് റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി ഓടിയവരാ. കാണാതെ വയത് കഴിഞ്ഞിട്ട് ഇസ്ലാമിന്റെ ഉമ്മയും മകൻ അന്വേഷിക്കുന്നു, എവിടെയും കിട്ടാനില്ല, എവിടെയും കാണാനില്ല. വഴിയിലൊരു ആട്ടിടയനെ കണ്ടു. ഇങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു കുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ചോദിച്ചപ്പോ തന്നെ ഈ വന്നയാള് ആദ്യമാണ് നരകത്തിൽ നിന്ന് ഇങ്ങനെ രക്ഷ കിട്ടണമെന്ന് പറഞ്ഞു ഓടിയ കുട്ടിയാണോ? അത് സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ മകൻ യഹയ്യയല്ലേ? സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ തന്നെയാണ് സക്കരിയ നബി, എന്റെ മകൻ തന്നെയാണ് ഓടിക്കളഞ്ഞത്, എവിടെയാണെന്നറിയോ? ആട്ടിടയും പറഞ്ഞു, ആ മലയുടെ മേലെ വെച്ച് അള്ളാഹനെ വിളിച്ച് വല്ലാതെ നരകത്തിൽ നിന്ന് മോചനം ചോദിക്കുന്നുണ്ട്. ചെറിയ കുട്ടിയല്ലേ, ഉമ്മയും ബാപ്പയും ചെന്നിട്ട് പറയുന്ന മോനെ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വരളും, വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കണം, അല്പമൊന്ന് കിടക്കളും, ശരീരത്തിന് വിശ്രമം കൊടുക്കളും. പോറ്റി വളർത്തിയ ഉമ്മാന്റെ വാക്ക് തള്ളല്ലേ മോനെ? എന്റെ പ്രിയപ്പെട്ട എസ് എസ് എഫിന്റെ പ്രവർത്തകരെ, എസ് ബി എസിന്റെ കൂട്ടുകാരെ, ഏത് നന്മ ചെയ്യുമ്പോഴും ഉമ്മാന്റെ വാക്ക് തള്ളിക്കളയല്ല. ഏത് പ്രവർത്തനത്തിനും ഉമ്മ വിളിക്കുമ്പോ തൽക്കാലം ഒന്ന് ഉമ്മാന്റെ വാക്കിന് ജാവത്ത് കൊടുത്തു, ഉമ്മാന്റെ വാക്കിന് വില കൊടുത്തു. അത് ജീവിതത്തിന്റെ ഉന്നതിക്ക് വലിയ കാരണമാണ്. ഉമ്മാന്റെ മനസ്സിലുള്ളൊരു വേദന അത് ജീവിതത്തിന്റെ പരാജയത്തിന്റെ ഒരു വലിയ അടിത്തട്ടാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉമ്മമാരെ ബാപ്പമാരെ പൊരുത്തം കിട്ടുന്ന, ഉപ്പാപ്പമാരെ ഉമ്മാമ്മമാരെ കുടുംബങ്ങളെ പൊരുത്തം കിട്ടുന്ന നല്ല മക്കളാക്കി റബ്ബ് നമ്മളെ ഉയർത്തി തരട്ടെ. യഹ്യ നബി അലൈഹിസ്സലാമിനെ മനസ്സറിഞ്ഞ് ഉമ്മ വിളിച്ചപ്പോ ഇതറിഞ്ഞ യഹ്യ നബി അലൈഹിസ്സലാം തൽക്കാലം ഇബാദത്തിൽ നിന്നങ്ങ് മാറി നിന്ന് വീട്ടിലേക്ക് തിരിച്ചുപോയി. ഉമ്മ വന്ന് താലോലിച്ച് മകനെ ഉറക്കിപ്പോയി. രാത്രിയിൽ ഉറങ്ങുമ്പോൾ നരകത്തെ കുറിച്ചല്ലാത്ത മറ്റ ചിന്ത മനസ്സിലില്ല, ഭക്ഷണം കഴിച്ചിട്ടുണ്ട് രുചിയറിയില്ല, വീട്ടിലെത്തിയിട്ടുണ്ട് സംഭവം അറിയൂല. കാരണം മനസ്സ് നരകത്തിൽ നിന്ന് മോചിപ്പിക്കാതെ മനസ്സിനെ ഇനി മോചിപ്പിക്കൂല. അതുകൊണ്ട് തന്നെ നബി അലൈഹിസ്സലാം രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ ആ ബാപ്പ പ്രസംഗത്തിൽ പറഞ്ഞ നീളമുള്ള ആയമുള്ള നരകത്തിന്റെ രംഗമാണ് സ്വപ്നത്തിൽ കാണുന്നത്. സ്വപ്നത്തിൽ ചാടിയേ നേരെ യഹ്യ നബി അലൈഹിസ്സലാം ഉപ്പനെയും ബാപ്പനെയും വിളിച്ചു പറയുന്നു, ഉമ്മാ ബാപ്പ എന്നെ ഒന്ന് കൈയൊഴിക്കളും, എന്നെ ഒന്ന് നിങ്ങൾ വിട്ടേക്കളും, എനിക്ക് നരകമോചനം കിട്ടാതെ ഈ മകനെ തിരിച്ചു വിളിക്കരുത്, എനിക്ക് ആ നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടലും, നരകത്തിന്റെ വേദനയിൽ നിന്നൊന്ന് രക്ഷപ്പെടലും. നരകത്തെ കുറിച്ച് അറിയുന്നവർക്കല്ലേ അതിനെ കുറിച്ചുള്ള ഭയം, നരകത്തിന്റെ ഭയാനകരതയെ കുറിച്ച് അറിയുന്നവരല്ലേ കൂടുതൽ നരകത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മൾ കൂടുതൽ പഠിച്ചില്ല, നമുക്കതിനെ കുറിച്ച് ചിന്തയുമില്ല. സ്വർഗത്തിന്റെ സന്തോഷത്തെ കുറിച്ച് അറിയുന്ന മഹാന്മാരെ കുറിച്ച് നിങ്ങൾ കേട്ടില്ലേ? അവർക്ക് ദുനിയാവിനെ കുറിച്ച് ചിന്തയില്ല, അവരെ പരലോകം ചിന്തിച്ച് കരയുകയാണ്. കയ്യിൽ നോക്കുമ്പോ അവരെ കയ്യിൽ ഭരണമുണ്ട്, പക്ഷേ അവർ ഭരണത്തിലല്ല, അവർ നരകത്തെ കുറിച്ചുള്ള പേടിയിലാണ്, സ്വർഗം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. ചരിത്രങ്ങൾ അതല്ലേ പഠിപ്പിക്കുന്നത്? ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. യഹ്യ നബി അലൈഹി സ്സലാമിന്റെ കരച്ചിൽ കേട്ട് ഇബാദത്ത് കൊണ്ട് ബാപ്പ അങ്ങ് ദുആ ചെയ്തു. നബിയുല്ലാഹി സക്കരിയ അലൈഹി സ്സലാം മകന്റെ പരലോക വിജയത്തിന് വേണ്ടി ദുആ ചെയ്തു. ആ മകന്റെ പരലോക വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മലക്കുല്ലംലാക്ക് ജിബ്രീൽ അലൈഹി സ്സലാം ഇറങ്ങി വന്ന് സന്തോഷ വാർത്ത അറിയിച്ചു പോയി. ഓ നബിയുല്ലാഹി സക്കരിയ, നിങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പ് റബ്ബിനോട് ചോദിച്ചില്ലേ ആ കുട്ടി നിങ്ങൾക്ക് ബാപ്പന്റെയും ഉമ്മന്റെയും തൃപ്തിയുള്ള റബ്ബിന്റെ പൊരുത്തം കിട്ടുന്നൊരു മോനാകണമെന്നത് നിങ്ങൾ ചോദിച്ചതല്ലേ നബിയേ? ആ മോനാണ് നിങ്ങളെ മകൻ നബിയുല്ലാഹി യഹ്യാ.
അലൈഹിസ്സലാം വലിയ പ്രതീക്ഷയിൽ ചോദിച്ച് കൈനീട്ടിയപ്പോ അല്ലാഹ് കൊടുത്തു പോയി. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അംബിയാ മുർസലീങ്ങളെ ചരിത്രം പരിശോധിച്ചാൽ, മഹാന്മാരുടെ പരിസമ്പതി ചരിത്രം പരിശോധിച്ചാൽ, സാലിഹീങ്ങളെ ജീവിതം പരിശോധിച്ചാൽ, അവര് മരണത്തെ കുറിച്ച് മറന്നൊരു ജീവിതമില്ല, മരണം കൈയൊഴിച്ചൊരു ജീവിതമില്ല. അവരുടെ മനസ്സ് മുഴുവനും മരണത്തെ കുറിച്ചുള്ള ചിന്തയാണ്. അത് തന്നെയാണ് മഹാന്മാരായ പണ്ഡിതന്മാരും നമ്മളെ പഠിപ്പിക്കുന്നത്. അവസാനമായി നമ്മളോട് പറയുന്ന വിജയത്തിന്റെ വഴി കാണണോ, വിജയത്തിന്റെ വഴി പോയ മഹാന്മാരെ പരിചയപ്പെടണോ, അവരെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. മരണത്തെ കുറിച്ച് അവരെ വിസ്മരിക്കൂല, മരണം അവര് മറന്നു പോകൂല. അവരെന്ത് പ്രവർത്തനം ചെയ്യുമ്പോഴും എന്റെ മരണശേഷം എനിക്കിത് അനുകൂലമാണോ പ്രതികൂലമാണോ ഇത് അളവെടുക്കാതെ അവർ ഒരു പ്രവർത്തനവും ചെയ്യൂല. മരണത്തിന്റെ ശേഷം ഉപകരിക്കുന്നതല്ലാതെ അവരെ നാവ് കൊണ്ട് അവര് സംസാരിക്കൂല. ഏത് സമയവും മരണത്തെ കുറിച്ചുള്ള ചിന്ത തന്നെ അത് വിജയം കൈവരിച്ച സ്വാലിഹീകള് അടയാളമാണ് കേട്ടോ. സംഭവിച്ചവരെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് അവര് മരണത്തെ കുറിച്ച് ഓർക്കൂല, മരണത്തെ കുറിച്ച് ഓർക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടൂല, മരണത്തെ കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് കഴിയൂല, മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ആലോചിക്കാൻ അവർക്ക് കഴിയൂല. അവര് ദുന്യവീയമായ ലോകത്ത് തൊലിക്ക് കിട്ടുന്ന സുഖമില്ലേ, ആ വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നവരാണവർ. അവരെ കണ്ണിന് കിട്ടുന്ന ഹറാമായ നോട്ടത്തിന്റെ സുഖമില്ലേ, ആ സുഖത്തിൽ ഏർപ്പെടുന്നവരാണവർ. അവരെ കാതിന് കിട്ടുന്ന ഹറാമായ മ്യൂസിക്കുള്ള ഗാനങ്ങളും സിനിമാ പാട്ടുകളും ഇല്ലേ, ആ സുഖത്തിൽ ഏർപ്പെടുന്നവരാണവർ. അവര് മരണം മറന്നവരാണ്. ഈമാനുള്ളവനോ അവരെന്ത് നോക്കുമ്പോഴും ഇത് ഹറാമാണോ എന്ന് ചിന്തിക്കാതെ നോക്കൂല. ഹറാമാണെങ്കിൽ അവരെ കണ്ണവർ വലിക്കാതിരിക്കൂല, ഹറാം അവരെ കാതുകൊണ്ട് അവർ ശ്രവിക്കൂല. കാരണം അവരെ മനസ്സിൽ എപ്പോഴുമുള്ള ഓർമ്മയും റബ്ബിന്റെ പാരത്രീക ലോകത്ത് അതാ റബ്ബിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ ശത്രുക്കളെ ഒരുമിച്ച് കൂട്ടിയിട്ട് നരകത്തിലേക്ക് വിളിച്ചേക്കുന്ന രംഗത്തെ കുറിച്ച് അവർക്ക് മറക്കാൻ കഴിയൂല. അവരെ ജീവിതത്തിൽ അവര് പ്രവർത്തിച്ച പ്രവർത്തനങ്ങളൊക്കെ അവരെ തൊലികൾ എടുത്തു പറഞ്ഞു പോയി. അവരെ കൈകൾ സംസാരിച്ചു പോയി, കണ്ണുകൾ സംസാരിച്ചു പോയി, കാതുകൾ സംസാരിച്ചു പോയി. ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടല്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയൂല. കാരണം എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് റബ്ബിന്റെ മുമ്പിൽ തൊലികളും കാലും കൈയും കണ്ണും എല്ലാം സംസാരിക്കുമ്പോ ഈ മനുഷ്യൻ പരാജയപ്പെട്ട് വലിയ വേദനയിൽ ചോദിക്കുന്നു, നീ തന്നെ എനിക്കെതിരെ പറയുകയോ എന്റെ കൈ എനിക്കെതിരെ സംസാരിക്കുകയോ? അപ്പോഴല്ലേ ശരീരം അവനോട് പറയുന്നത് അല്ലയാണോ എല്ലാറ്റിനെയും സംസാരിക്കുന്നത് പിന്നത് അവനാണ് ആദ്യം ഈ മനുഷ്യനെ പടച്ചവൻ, അവനിലേക്കാണ് മനുഷ്യന്റെ മടക്കമെന്ന് പറഞ്ഞ ഖുർആനിന്റെ ആയത്ത്. മനുഷ്യൻ മറക്കൂല, ആ മടക്കത്തെ കുറിച്ച് മറക്കാൻ വിജയം കൈവരിച്ചവർക്ക് സാധിക്കൂല. റബ്ബേ മരണത്തെ കുറിച്ച് ഓർത്ത് മടക്കയാത്രയെ കുറിച്ച് ചിന്തിച്ച് നിന്റെ ദിക്കുർ ചെയ്ത് നിന്റെ ദിക്കറിലായി നിന്റെ ത്വാഴത്തിലായുള്ളൊരു ജീവിതം നയിച്ച് അവസാനം നല്ലൊരു സമയം നല്ലൊരു സ്ഥലത്ത് വെച്ച് ഏറ്റവും നല്ല കലിമല്ല ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്കറ് ചൊല്ലിയുള്ള ഒരു മരണം നീ ഞങ്ങൾക്ക് ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഓശാരം തരണം റഹ്മാനേ. ഞങ്ങളെ മറ്റ് സദസ്സുകളെ ബറക്കത്ത് കൊണ്ട് നീ തരണം റഹ്മാനേ.
അയാൾ പറയുന്ന ഞാൻ മോശക്കാരനാണെങ്കിലും ബാലന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടുന്ന സ്വാലിഹികളെ വറക്കത്തുകൊണ്ട് കൈനീട്ടുന്ന ചെറിയ പിഞ്ച് പൈതലുകളെ കൈകിട്ട് വറക്കത്തുകൊണ്ട് നീ ഞങ്ങൾക്ക് അവസാനം നന്നാക്കി തരളും റഹ്മാനേ, ഞങ്ങളെ എസ് എസ് എഫിന്റെയും എസ് ഐ എസിന്റെയും ഞങ്ങളെ എസ് ബി എസിന്റെയും എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്നതാക്കളും റഹ്മാനേ, ഞങ്ങളെ പരലോക വിജയത്തിന് കാരണമാക്കളും റഹ്മാനേ, നിന്റെ ഹബീബായ നബി തങ്ങളെ കൊടുക്കയിലും നാളെ സ്വർഗത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടളും റഹ്മാനേ, നിന്റെ ലിഖാഉകൊണ്ട് ഞങ്ങൾ നീ സന്തോഷിപ്പിക്കണം റഹ്മാനേ. പല സദസ്സുകളിലും പല വിഷമങ്ങളും പറഞ്ഞു പല കാര്യങ്ങൾക്കും ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. നീ അറിയുന്ന റബ്ബാണ് അവരെ വിഷമങ്ങളും ഞങ്ങളെ വിഷമങ്ങളും നീ നീക്കിത്തരളും റഹ്മാനേ. ഖൈറിന്റെ കവാടങ്ങൾ തുറക്കണം റഹ്മാനേ, ഷെറിന്റെ കവാടങ്ങൾ അറക്കണം റഹ്മാനേ. ജോലിയുള്ളവർക്ക് ഖൈറായ ജോലിയിൽ നീ ബറക്കത്തിയോളും റഹ്മാനേ, ഇല്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണം റഹ്മാനേ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാനേ, ഉള്ള വീട്ടിൽ ബറക്കത്തിയോളും റഹ്മാനേ, എല്ലാ മേഖലയിലും നീ ഖൈറിയണം റഹ്മാനേ, മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ തരളും റഹ്മാനേ, ഉള്ള മക്കളിൽ നീ ബർക്കത്തിയണം റഹ്മാനേ, ഞങ്ങളെ മക്കളെ വർക്ക് നന്നാക്കി തരളും റഹ്മാനേ, ജനിച്ച മക്കളും ജനിക്കാൻ പോകുന്ന മക്കളും അല്ല നിങ്ങൾക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്നതാക്കി തരളും റഹ്മാനേ, ഞങ്ങളെ പരലോക വിജയത്തിന് ഹിതമാക്കണം റഹ്മാനേ, കാരണമാക്കണം റഹ്മാനേ, ഞങ്ങളെ ഈ സദസ്സും നിങ്ങളെ സർവ സദസ്സും നിങ്ങൾക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്നതാക്കി നീ കബൂലാക്കി തരളും റഹ്മാനേ. യഹയാ നബി അലൈഹിസ്സലാമിന്റെ മനസ്സ് ഞങ്ങളെ കയ്യിലില്ല, സക്കരിയാ നബി അലൈഹിസ്സലാമിന്റെ തഖ്വ ഞങ്ങളെ കയ്യിലില്ല, ഞങ്ങൾ പറഞ്ഞ അത്തരം മഹാന്മാരെ ഒന്നും തഖ്വ ഞങ്ങളെ കയ്യിലില്ല, പക്ഷെ ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നവരാണ്, പകരം അവരോടൊപ്പം നിന്നെ കണ്ട് സ്വർഗത്തിൽ സന്തോഷിക്കാൻ അവസരം തരണം റഹ്മാനേ. ഞങ്ങളെ ഉമ്മ ബാപ്പമാർ, ഞങ്ങളെ ഭാര്യ മക്കള്, ജ്യേഷ്ഠാരുജന്മാര്, ഉസ്താദുമാര്, കുടുംബങ്ങൾ, സ്നേഹിക്കുന്നവര്, വയലിന്റെ മജ്ലിസിൽ വലിയ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഒരുമിച്ച് കൂടുന്ന മോമിനികൾ മോമിനാത്തുകൾ, ഞങ്ങൾ ആരെയും നീ വെറുതെ ആക്കരുത് റഹ്മാനേ, ഞങ്ങളെല്ലാവരെയും നിന്റെ ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. രോഗം കൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, നീ ശിഫ നൽകണം റഹ്മാനേ, ഞങ്ങൾക്കാർക്കും നീ മാറാ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കരുത് റഹ്മാനേ. ഈ സംഘാടകർക്ക് സഹായിക്കണം, സാഹിത്യോത്സവങ്ങൾക്ക് നമ്മുടെ മക്കളുടെ പുരോഗതിക്ക് അധികം നല്ല മനസ്സോടെ ഇത്തരം നല്ല പ്രവർത്തനം.